ഇത്രയും നാളെ ഈ സദാശിവൻ അഭയം നൽകിയ ജയിൽ തറവാടേ ഞാൻ എന്നേക്കുമായി ഇവിടെ പറയുക. ഇത് എത്രാമത്തെ പ്രാവശ്യം സദാശിവ നീ ഇവിടെ പറഞ്ഞു പോണത്? ഏറിയാൽ രണ്ടാഴ്ച, അതിനുള്ളിൽ നീ ഇവിടെ തിരിച്ചു വരും. ഇല്ല, ഞാൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ഈ സദാശിവൻ ഇവിടെ പറയുകയാണ് കോടീശ്വരനാകാൻ, സ്വപ്നങ്ങളുടെ പറവീസയിലേക്ക്. വരട്ടെ, അനുഗ്രഹിക്കൂ. പോയി നന്നായി വാ സദാശിവ. വണ്ടിയെടുക്ക. എങ്ങോട്ടാ? സ്വപ്നങ്ങളുടെ പറദീസയിലേക്ക്. മനസ്സിലായില്ലേ? പുത്തൂരം വീട്ടിലേക്ക് പോണോന്ന്. നമ്മളാരാ പുത്തൂരം വീട്ടിലേക്ക്? തച്ചോളി ഉദയനൻ. അല്ല, കണ്ടാ തോന്നില്ല. കണ്ടാ തോന്നില്ല, പ്രവൃത്തി കാണുമ്പോ തോന്നും. വണ്ടിയെടുക്ക്. സദാശിവ. എന്താ? നീ എങ്ങോട്ടാ പോണേന്ന് അറിയോ നിനക്ക്? പുത്തൂരം വീട്ടിലേക്ക്. നമ്മുടെ ലക്ഷ്യം നീ നിർവഹിക്കണം. ആവശ്യമെന്ന് കണ്ടാൽ ഹീനമായ ഒരു കൊല നടത്താൻ വരെ തയ്യാറായിട്ടാണ് ഈ സദാശിവൻ വന്നിരിക്കുന്നത്. അമ്മേ, കൊലപാതകയാണോ? നീ മിടുക്കനാണെന്ന് എനിക്ക്. വണ്ടി വിടോ. എത്രയായി? 100 രൂപ. ആ, ഇതാ 200 രൂപ. മോനെ സദാശിവ, നീ ഇവിടെ വന്നത് എല്ലാവരും അറിയുന്നു. നീ ഇവിടെ ഒരോളം സൃഷ്ടിക്കുക. അതെ അമ്മേ, ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലടോ? അനധികൃതമായി അകത്ത് കിടക്കുന്നവർ അനുഭവിക്കുന്നു. അയ്യോ, എന്താ ഇവിടെ? എന്താണ് ഇവിടെ? ഞാൻ അനുവാദം ചോദിക്കാൻ അകത്ത് കിടന്നു. എടി, നീ ആ പോക്ക് കൊടുത്താടി. ഞാൻ ഇവന് വടി വെച്ചു കൊല്ല. ഇവനെ അപ്പറിക്കായോടാ. അയ്യോ അമ്മേ, അയ്യോ എന്റെ മോനെ, നീ എപ്പോ ഇറങ്ങിയതാ? അല്ല, എപ്പോ വന്നു? എന്റെ പൊന്നു മോനെ, വന്നു വല്ലതും കഴിക്കടാ. നിന്നെ ഞാൻ വെടി വെച്ച് കൊന്നേനില്ല എന്റെ പൊന്നു. അയ്യോ അമ്മായി. ഓ, അസത്തിന് തുടങ്ങി. വെറുതെ കിടന്ന് ഒച്ച വയ്ക്കലടി വട്ടുപിശാശൻ. അമ്മായി, അമ്മായി. എന്താ മോളെ? ആരാണ് അയാള്? എന്താ അവൻ വല്ല വൃത്തികേട് കാണിച്ചോ? അയാളുടെ ഒരു നോട്ടം കാണണം. മനുഷ്യന്റെ അവിടെ ഇവിടെയൊക്കെയല്ലേ നോക്കണേ. എടി, അതൊക്കെ ഒരു സുഖല്ലടി മോളെ. എന്റെ മോളെ, കല്യാണം കഴിക്കാത്തോണ്ടാ നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. കല്യാണം കഴിക്കുന്ന പ്രായത്തിൽ കഴിച്ചില്ലെങ്കിൽ ആണുങ്ങൾ അങ്ങനെയൊക്കെ നോക്കുമ്പോ നമ്മള് പെണ്ണുങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നി പോവും മോളെ. എന്റെ മോനവൻ സദാശിവൻ കൊറേ കാലായിട്ട് അവൻ ദുബായിലായിരുന്നു. ദുർഗ പറഞ്ഞപ്പോഴാ ഞാൻ അവനെ കത്തയച്ചു വരുത്തിയത്. അവന് തീരെ താല്പര്യമില്ലായിരുന്നു. ഞാൻ അവന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടാ അവനെ എത്തി. മോളെ, 1 ലക്ഷം രൂപ ശമ്പളം കളഞ്ഞിട്ട് അവനിവിടെ എത്തിയിരിക്കണേ. ആ മോൾക്ക് അവനെ ഇഷ്ടപ്പെട്ടോ? അല്ല, ഇഷ്ടപ്പെട്ടില്ല, ഇപ്പൊ തന്നെ പറഞ്ഞേര്. ഞാൻ അവനെ പറഞ്ഞുവിടാ. എടാ സദാശിവ, എടാ സദാശിവ, നീ എന്തിനാടാ പൽപ്പിനോട് മോശമായിട്ട് പെരുമാറിയത്? ഒന്ന് നോക്കി അത്രേ ഉള്ളൂ. ഈ ജാതി ഉരുപ്പിടി ഇളക്കണ്ട എങ്ങനെ നോക്കാതിരിക്കുക. ഞാൻ മോശമായിട്ടൊന്നും പെരുമാറിയില്ല. അമ്മയുടെ മോൻ ഇപ്പൊ ഡീസന്റാ. ഓ, എനിക്കറിയില്ല നിന്റെ ഡീസല്. നീ നോക്കണം, ഇനി നോക്കണം. അവളല്ല, അവളെ മൂത്തൊരുത്തിണ്ട്. അവളെ ദുർഗാദേവി. ആ, നിനക്ക് ഈ അമ്മ വേണ്ട ഒത്താശകളൊക്കെ ചെയ്തുതരാം. അവളാണ് ഈ വീടിന്റെ നെടുന്തൂണ്. എടാ, കോടിക്കണക്കിന് സ്വത്തുള്ള തറവാട ഇത്. ഇതെല്ലാം നമ്മുടെ പേരിലാക്കണം. അത് നീ വിചാരിച്ചാലേ നടക്കൂ. ഇവിടത്തെ പെണ്ണുങ്ങൾ ആരും ഇതുവരെ കെട്ടിയിട്ടില്ല. മൂത്ത് വരയ്ക്കാൻ തുടങ്ങിട്ട് എന്താ പെണ്ണുങ്ങൾ ഇതുവരെ കെട്ടിക്കാതിരുന്നത്? അത് വലിയൊരു കഥയാണ്. ജ്യൂതിക്ക് പറ. ഇക്കണ്ട സ്വത്തുക്കൾ ഈ പുത്തൂരം കുടുംബത്തിൽ നിന്ന് മറ്റൊരു കുടുംബത്തേക്ക് പോകാതിരിക്കാൻ ഇവിടത്തെ കാരണവര്, അതായത് ദുർഗേര സന്ത, ഒരു വില്ല് എഴുതി വെച്ചിട്ടുണ്ട്. ഈ തറവാട്ടിലെ കുട്ടികൾ പുത്തൂരൻ തറവാട്ടിൽ നിന്നല്ലാതെ മറ്റൊരു തറവാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചാൽ അവർക്ക് ഈ സ്വത്തുക്കൾക്കൊന്നും
അവകാശം ഉണ്ടായിരിക്കില്ല എന്ന്. ആ അത് ശരി, ബെസ്റ്റ് തന്ത. തന്തമാരായ ഇങ്ങനെ വേണം. സദാശിവ, നിന്റെ ഭാഗ്യം തെളിഞ്ഞു കരുതിയാ മതി. അകന്ന ബന്ധത്തിൽ പെട്ടതാണെങ്കിലും ഈ തറവാട്ടിൽ പെട്ടതാണ് നീയോ. ആണോ? നിനക്കടയ സ്വത്തുക്കൾ അനുഭവിക്കാൻ വിധി. ഏതാ ഈ വാദരോഗി? ഇതാണ് ഈ തറവാട്ടിലെ ഏക ആൺതരി ഉണ്ണി. ടൗണിൽ കോളേജിൽ പഠിക്കും. നല്ല അനുസരണയുള്ള ചെക്കൻ. ഇവന് നല്ലൊരു അഭ്യാസിയാക്കണം എന്നാ ദുർഗയുടെ ആഗ്രഹം. ഈ പോക്ക് പോയ അഭ്യാസിയാകും. അവൻ ആരോ ആയിക്കോട്ടെ, നീ ദുർഗയുടെ നേരെ ഒരു കണ്ണു വെക്കണം. പക്ഷേ സൂക്ഷിക്കണം. എന്തിനു? നീ കണ്ടതുപോലെ ഒന്നല്ല അവളൊരാണ, ആരെയും വെല്ലുന്നവൾ. വെറുതെ ഒരു സീൻ ഉണ്ടാക്കാതെ വഴി മാറുന്ന നല്ലത്. പറയുന്നതനുസരിക്ക് എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. എന്താ നിന്റെ പ്രശ്നം? ഞങ്ങളുടെ ഡിമാൻഡുകൾ ഇപ്പൊ തന്നെ അംഗീകരിക്കാം. ഇല്ലെങ്കിൽ? ഇല്ലെങ്കിൽ ഞങ്ങൾ അംഗീകരിപ്പിക്കും. നിന്നെ കൊണ്ടൊരു ചുക്കം ചെയ്യാൻ കഴിയില്ല. ഇത്രയ്ക്ക് അഹങ്കാരം കാണിക്കാൻ നിങ്ങൾ ആരാ? ഇപ്പൊ മനസ്സിലായോ ഞാൻ ആരാണെന്ന്? മാറി നിക്ക്. മാറിയിരിക്കണ. ആധാരവൃന്ദങ്ങളിൽ നമസ്കാരം. ആരാ? എന്താ വേണ്ടത്? എഴുന്നേക്കോ. എണീക്കിട മോനെ. ഇതാണ് എന്റെ മോൻ. എന്താ പേര്? സദാശിവൻ. ദുബായ്. ദുബായിൽ എന്തായിരുന്നു ജോലി? ജയിലിലായിരുന്നു. ജയിലെന്ന് പറഞ്ഞാല് ജയിലിലെ ജയിലർ ആയിരുന്നു. അതെ അതെ, കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഇവന് ഭയങ്കര പേടിയാണ്. ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇവൻ. അമ്മായി പറഞ്ഞുകൊണ്ട് മാത്രമാണ് തന്നെ ഇവിടെ നിർത്താമെന്ന് തീരുമാനിച്ചത്. ഇവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ അറിയാലോ. അനുസരണയോടെ നിൽക്കണം. അനുസരണയുടെ കാര്യത്തില് ഇവനും പോമറയും പട്ടി ഒരുപോലെയാ. ഇവൻ മാത്രല്ല, ഇവന്റെ അച്ഛൻ അങ്ങനെയായിരുന്നു. ആരാണ് എന്റെ അച്ഛൻ? മിണ്ടാതിരിക്ക, കഴുത. അതിന്റെ ചൂടാവുന്ന എന്തിന്? ഞാൻ അറിയാൻ ചോദിച്ചല്ലേ. വഴക്കൊന്നും വേണ്ട. അച്ഛൻ ആരെങ്കിലും ആയിക്കോട്ടെ. എന്ത് പറഞ്ഞാലും വേണ്ട. നോ മാഡം. അല്ല, യെസ് മാഡം. എന്നാൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. നോ മാഡം. യെസ് മാഡം. എങ്ങനെയുണ്ടമ്മേ എന്റെ പെർഫോമൻസ്? ഫാന്റാസ്റ്റിക്. അമ്മ ഇംഗ്ലീഷും പഠിച്ചോ? യെസ് മൈ സൺ. മാലയും കഴിഞ്ഞിട്ടാ കണ്ടല്ലേ. ഹലോ, ഞാൻ രാമവന്ദനാ. നമ്മുടെ മില്ലിൽ ഏതോ ഒരുത്തം വന്ന് വഴക്കുണ്ടാക്കി. എന്നിട്ട്? ഒരു കാര്യവും ഇല്ലാതെ അവൻ തൊഴിലാളികളെ മുഴുവൻ തല്ലി ചതഞ്ഞു. ആരാണവൻ? അറിയില്ല മാഡം, അവൻ ആരാന്ന് ഞങ്ങൾക്ക് അറിയില്ല. വാ തുറക്കാൻ അവൻ സമ്മതിച്ചില്ല. വന്ന ഉടനെ ഞങ്ങളെ അങ്ങ് തല്ലി ചതയ്ക്കായിരുന്നു. അതെ മാഡം. പോകാൻ നേരം നിന്റെ മാഡത്തിനോട് പോയി പറഞ്ഞേര്, ഒത്തിരി പഴയ കണക്കുകൾ തീർക്കാനുണ്ട്, ഞാൻ ഇനിയും വരും എന്നൊക്കെ പറയാൻ പറഞ്ഞു. ഇവിടെ മാത്രമല്ല, നമ്മുടെ ഷുഗർ മില്ലും എക്സ്പോർട്ടിംഗ് ഓഫീസിലും പോയാൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അവനാരാ? എന്താണ് അവന്റെ ഉദ്ദേശം? അറിയില്ല, ഞാൻ ഒരുപാട് അന്വേഷിച്ചു, അവൻ ഇവിടെ ആരും അറിയില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, അവൻ ഈ നാട്ടിൽ തന്നെ. രാമഭദ്ര, അവനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്ക് ഉടനെ കിട്ടണം. യെസ് മാഡം. എടാ സദാശിവ, ഇവൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അവനെ കണ്ടുപിടിച്ച് മാഡത്തിനെ ഏൽപ്പിച്ചാൽ നിനക്ക് മാഡത്തിന്റെ പ്രീതി സമ്പാദിക്കാം. പക്ഷേ ആരാണ് അവൻ? ഭാര്യ ആശുപത്രിയിലാ, നമ്മൾ ചെയ്യാമി ചത്തു. അപ്പൊ ചെയ്യാമി ചത്തില്ലേ? അതേടാ, ചെയ്യാമി ചത്തു. ആ കുരുത്തം കിട്ടവനാ നിന്നെ ഈ നിലയിലാക്കിയത്. സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായി മാന്യമായിട്ടൊരു ജോലി കിട്ടിയതല്ലേടാ നിനക്ക്. കോൺട്രാക്ട് പണി തുടങ്ങിയാൽ പെട്ടെന്ന് അങ്ങ് പണക്കാരനാവാനുള്ള അത്യാഗ്രഹം. എന്നിട്ടിപ്പെന്തായി? നാട് നീളെ കടവും കടക്കാരും.
കുടുംബം വരെ പണയത്തിലാക്കിയില്ലടാ നീ. അല്ല രാമൻകുട്ടി, അറിയാഞ്ഞിട്ട് ചോദിക്കുക, എന്താ നിന്റെ ഉദ്ദേശം? പെണ്ണൊരുത്തി പ്രായം തെഞ്ഞു നിൽക്കുന്നു എന്നുള്ള വല്ല വിചാരം നിനക്കുണ്ടോടാ? അപ്പൊ കെട്ടിടം വീണില്ലല്ലേ? ചേട്ട സ്വപ്നം കണ്ടതാ. എടീ, ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് പറ്റിച്ചതല്ലേ? എടീ, ഈ കോൺട്രാക്ട് രാമൻകുട്ടി പണിത വീട് വീഴാനോ? അതങ്ങ് പള്ളിച്ച് എന്ന് പറഞ്ഞാ ഈ നാട്ടിലെ ഏറ്റവും വലിയ കോൺട്രാക്ട് ആരാ? ഈ ഞാനാ. അതുകൊണ്ട് തന്നെയല്ലേ ഇന്നാണ് നീ പണിത ആ കൊച്ചുപാലം തകർന്നു വീണത്? തള്ളേ, വെളുപ്പാങ്കാത്തിന്റെ സ്വഭാവം വരുന്ന ചീത്തേക്കരുതേ. അതേടാ, നീ അങ്ങനെ തന്നെ വിളിക്കണം. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികളല്ലേ എന്ന് കരുതി ഇത്രയും നാള് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി നിർത്തിയേന്. എനിക്ക് ഇത് തന്നെ കിട്ടണം. ദേ, ഇങ്ങനൊന്ന് മോങ്ങിയാലേ മുഖത്ത് നീര് വരും. പോയി കാപ്പി എടുത്തോളേ. എന്തിനാ ചേട്ടാ പാവത്തിന് കരയിക്കണേ? ഇതൊക്കെ ഒരു രസല്ലേടി. പിന്നെ എന്താ ഉദ്ദേശം? ഇതൊന്നും സമയം കളയാം. അങ്ങനെ എന്റെ പെങ്ങളെ ഇപ്പാരും കളിയാക്കണ്ട, എനിക്ക് ഇഷ്ടല്ല. ഇങ്ങോട്ടൊന്ന് നോക്കിയേ, നോക്കിയേ. എന്താ ഈ നാട്ടിൽ കാണുന്ന ആമ്പിള്ളാരെ ഒക്കെ തല്ലി ചതയ്ക്കാനാണ് ഭാവമെങ്കിലേ ഞാൻ ഇനി ബൈക്കിലില്ല, ഞാൻ വല്ല ഓട്ടം പിടിച്ചു പോക്കോളാം. പക്ഷെ ഇനി എന്നെ ആര് കളിയാക്കിയാലും പ്രതികരിക്കില്ലെന്ന് വാക്ക് തന്നാ കേറാം. ശരി, തീർന്നിട്ടില്ല. അതേ, കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളരാകുമ്പോ ചെലപ്പോ ആമ്പിള്ളേർ നോക്കി എന്ന് വരും. ഓ, നോക്കിക്കോട്ടെ. ചെലപ്പോ കമന്റ് അടിച്ചൊന്നും വരും. ഓ, കമന്റ് അടിച്ചോട്ടെ. ചെലപ്പോ കണ്ണിറക്കി കാണിച്ചൊന്നും വരും. ആഹാ, കണ്ണിറക്കി കാണിച്ചാലേ അവന്റെ കണ്ണീർ അടിച്ചു പൊട്ടിക്കും. ആ, നീ വണ്ടി കയറി കേറ്. എന്താ അങ്ങനെ ഒരുപാട് പേർക്കൊന്നും ലിഫ്റ്റ് കൊടുക്കൂല. ഇത് പിന്നെ രാമൻകുട്ടി ചേട്ടനായതുകൊണ്ട് മാത്രം. ഞാൻ രാമൻകുട്ടി ചേട്ടനാണ്. അത് പിന്നെ മോഹം കണ്ടല്ലോ, അറിഞ്ഞൂടെ മോഹത്തെ വെച്ചു. അല്ല, അത് രാമൻകുട്ടി ചേട്ടൻ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? സിസ്റ്റർ അല്ലേ? അല്ല അമ്മയാ. ഈശ്വര സാക്ഷിയായിട്ട് എല്ലാവരുടെയും കാശി ഞാൻ തന്നിരിക്കും. ഇത് രാമൻകുട്ടിയാ പറയുന്നത്. ചിയാമി ബില്ല് മാറാൻ പോയിട്ടുണ്ട്. ബില്ല് മാറി വന്ന ഉടനെ നിങ്ങളുടെ കാശി. കുറെ നാളായി ഞങ്ങളിത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾക്ക് ഇപ്പൊ രണ്ടിൽ ഒന്നും അറിയണം. സാറ് കാശി തരും ഇല്ലയോ? ഞാൻ പറയുന്നത് കേൾക്ക. ബില്ല് മാറി കിട്ടാൻ അല്പം താമസം. എന്തായാലും നിങ്ങൾ ഇപ്പൊ പോ. രണ്ടു ദിവസത്തിനകം ഉറപ്പായിട്ട് ഞാൻ കാശ് തരാം. ഉറപ്പാണല്ലോ? ഉറപ്പ്? ഞാനല്ലേ പറയുന്നത്? നാളെ പണം കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം മാറും. അപ്പഴേ രണ്ടു ദിവസം കൂടി അങ്ങോട്ട് തരുന്നു. അതിനുള്ളിൽ കാശ് കിട്ടിയില്ലെങ്കിൽ ബാക്കി ഞാൻ പറയണ്ടല്ലോ. വരണ്ട മുതലാളി. ചിയാമി എത്തിയോ? എത്തി. എടാ, ബില്ലൊക്കെ പാസ്സായോ? പാസ്സായി. മത്തായുടെ വീട് പഠിക്കാനുള്ള അഡ്വാൻസ് കിട്ടിയോ? കിട്ടിയോ? നമ്മൾ പുതുതായി പെടുന്ന വീടിനോണം മേനോൻ സാറില്ലേ, അയാളും ഗൾഫിൽ നിന്ന് എത്തി. അപ്പൊ ബാലൻസ് ഓർഡർ കിട്ടും? കിട്ടുന്നല്ല മുതലാളി. കിട്ടി. കിട്ടിയോ? ആ വീട് തകർന്നു വീണു. എനിക്കുള്ള അഡ്വാൻസ് കിട്ടി. മുതലാളിക്കുള്ള അഡ്വാൻസ് തരാനായിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടാ. ചേട്ടൻ തിരക്കുള്ള ഒരു കോൺട്രാക്ടർ അല്ലേ, നിന്ന് തീരാൻ നേരല്ല. പിന്നെ എന്നോടുള്ള സ്നേഹം കൂടുതലുണ്ടാ. രാവിലെ കോളേജിൽ കൊണ്ടുവരുന്നതും വൈകുന്നേരം കൂട്ടിക്കൊണ്ടുവാൻ വരുന്നതും. അത്രയ്ക്ക് തിരക്കുള്ള ആളാണെങ്കിൽ ആ പൊട്ട ബൈക്ക് കൊടുത്തിട്ട് ഒരു കാറ് വാങ്ങാൻ പറ ഒരു ഡ്രൈവർ വെച്ചാ പോരെ. നിനക്ക് കോളേജിൽ വരികയും പോവുകയും ചെയ്യാലോ, ഇടയ്ക്ക് ഞങ്ങൾക്കും കയറാം അല്ലേടി. ഓ, കാറൊന്നും എനിക്കിഷ്ടല്ല. എനിക്കിഷ്ടം ജീപ്പാ. ജീപ്പാകുമ്പോ ഒരു സ്റ്റൈലാ. ഉടനെ വാങ്ങാൻ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ ചേട്ടൻ ജീപ്പിൽ പോണോ? പോലീസ് ജീപ്പാണെന്ന് മാത്രം. ഒളിഞ്ഞു വീണ ഇയാളുടെ കെട്ടിടം നിനക്ക് എപ്പോ ശരിയാക്കി കൊടുക്കാൻ പറ്റും? ഒരു ഒരാഴ്ചക്കുള്ളിൽ പണി തുടങ്ങാം. ഞാൻ ഉറപ്പ് തരിക.
ഒരാഴ്ചക്കുള്ളിൽ എങ്ങനെ പണി തുടങ്ങാന്ന മോലാളി പറയണത്? നാട്ടുകാരെ പറ്റിക്കണോ അല്ല പോലീസുകാരെ പറ്റിക്കാൻ പറ്റുമോ? എന്താടാ ഒരു രഹസ്യം പറച്ചില്ലേ? അല്ല ഒരാഴ്ചക്കുള്ളിൽ പണി തുടങ്ങുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിക്കുകയായിരുന്നു. ഏട്ടാ രാമൻകുട്ടി, 10-20 വർഷം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യ എന്റെ വീടിന്റെ പണി നീ തീർത്തു തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. മനസ്സറേ, ഒരാഴ്ച, ഒരൊറ്റയാഴ്ച, അതിനുള്ളിൽ ഞാൻ വീട് പണി തുടങ്ങിക്കോളാം. ഒരാഴ്ചക്കുള്ളിൽ പണി തീർത്തു കൊടുക്കണം, വെറുതെ ഞങ്ങൾക്ക് പണി ഉണ്ടാക്കി വെക്കരുത്. ഇല്ല, ആ പോയിക്കോ. ആ നീ വന്നേ, മുതലാളിനെ വിളിക്കണം. മുതലാളിയല്ല നീ, എന്താണ് നിന്റെ പേര്? ചിയാമി. എവിടാ നിന്റെ വീട്? ശരി പോയിക്കോ. ആ പോണ. ആകപ്പാടാണ് ചായക്കുള്ള കാശോള് കേട്ടോ. നീ അതൊന്നും ചാടിക്കര്, ഓർഡർ ചെയ്യല്ലേ? ഒന്നും ഓർഡർ ചെയ്യണില്ല. ഓർഡർ ചെയ്ത് കഴിക്കുന്നത് കാണുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ആ കണ്ടു. ചിക്കൻ 3 ചപ്പാത്തി. ഓക്കേ ശരി. ഇടം നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇത്ര പെട്ടെന്ന് മറന്നു പോയോ? ഇടാ ഞാൻ ഉണ്ണി, ഒന്നാം ക്ലാസ് ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ച ഉണ്ണി, നിനക്ക് ഇത്ര ഓർമ്മയില്ലേ? ഫ്രണ്ടാ, ഫ്രണ്ട്, ഫ്രണ്ട്. അതൊക്കെ പോട്ടെ, നീ എന്താ ഇവിടെ? ചായ കുടിക്കാൻ വന്നതാ. ഓ തമാശ, തമാശ. നീ ഇപ്പോൾ തമാശ വിട്ടിട്ടില്ല. പിന്നെ വീട്ടിലെങ്ങനെ അച്ഛനെ കുസുമം തന്നെ? അച്ഛൻ വെച്ചിട്ട് 10 വർഷമായി. അത് പിന്നെ എനിക്കറിയാലോ, ഞാൻ കൊച്ചച്ഛനെ കാര്യം ചോദിച്ചത്. അപ്പൊ അച്ഛൻ പിന്നെ അന്ന് ഹാർട്ട് അറ്റാക്ക് ആയിട്ടല്ലേ മരിച്ചത്? അച്ഛൻ ലോറി കയറിയല്ലേ മരിച്ചത്? അതെ, ലോറി ഇങ്ങനെ ഹാർട്ടിന്റെ മുകളിൽ കൂടി ഇങ്ങനെ കയറി അറ്റാക്ക് ആയിട്ടാണല്ലോ മരിച്ചത്. എല്ലാം ഇന്നലെ കഴിഞ്ഞത് പോലെ തോന്നുന്നു. ഇതാരാ ഫ്രണ്ടാ? ആ അല്ല, മുതലാളിയാ. ഏത് കമ്പനിയുടെ? ഞാൻ കോൺട്രാക്ടർ. ആ മുണ്ടി ഫ്രം ചിക്കാഗോ. എവിടെയാവാ? അയ്യോ ഇതൊക്കെ എന്തിനാ? ഏയ് അതൊന്നും പറഞ്ഞാ പറ്റില്ല, ഇതൊക്കെ കഴിച്ചോളം. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടുമുട്ടല്ലേ. അപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയാ? അമ്മ, അച്ഛൻ, പെങ്ങള്? എനിക്ക് പോവാൻ അല്പം ധൃതിയുണ്ട്. അപ്പൊ ബില്ലൊക്കെ ഞാൻ പേ ചെയ്തിട്ടുണ്ട്. ഞാൻ ഗായത്രി ആയിട്ട് ബൈക്കിൽ പോയപ്പോഴേ ഇവൻ ലിഫ്റ്റ് തരാന്ന് പറഞ്ഞവനാ. എന്നിട്ട് മോനാളി ഇപ്പോഴാണ് പറയണത്? അവന്റെ ഏതായാലും തീരട്ടെ, കഴിക്ക് കഴിക്ക് മോനെ കഴിക്ക്. അതൊക്കെ ഇങ്ങോട്ട് ഇറക്കണ. എന്താ വേണ്ടത്? മാറി നിൽക്കട്ടെ. പോകണ്ട. ആരാ? എന്താ ഇവിടെ? നിന്റെ ചേട്ടൻ രാമൻകുട്ടി എന്തായെന്ന് വാങ്ങിച്ച അമ്പനാറിന്റെ ഇവിടെ കണക്ക് ചോദിക്കാൻ വന്നതാ. മുതല് കിട്ടിയില്ലെങ്കിൽ പലിശയെങ്കിലും കിട്ടണമല്ലോ. അതുകൊണ്ട് തൽക്കാലം ഞാനിവിടെ പൊറുക്കാൻ പോവാ. കൂട്ടിന് നിന്നെപ്പോലൊരു കിളിന്നുള്ളത് സുഖം തന്നെയല്ലേ. ചൂടാകാതെ പെണ്ണേ, ഇവിടെ എനിക്ക് ബോറടിക്കുന്ന ഞാൻ വിചാരിച്ചു. ഇപ്പൊ അതും മാറി, തൊട്ട് തലോടിയിരിക്കാൻ നിന്നെപ്പോലൊരു പെണ്ണുണ്ടല്ലോ. അങ്ങോട്ട് മാറിക്കളെ. Thank you.
ഇനിയും പിടിക്കൂടാ. അത്രയ്ക്ക് ആണത്തുള്ളവനാണെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശ് തടാ. പാട്ടി, നാളെ സൂര്യ ഉദിക്കുമെങ്കിൽ നിന്നോട് വാങ്ങിയ പണവും പലിശ ഞാൻ തന്നിരിക്കും. എന്റെ പേര് രാമു കിട്ടുന്നാണെങ്കിൽ നാളെ നമ്മൾ കാശിനോട് ഈ മുടിഞ്ഞ പട്ടികൾ ഉറങ്ങാനും സമ്മതിക്കൂലേ? പട്ടികളൊക്കെ ഇപ്പൊ ആടിന്റെ ശബ്ദത്തിലാ കരയണത്. നോട്ടിത് കേട്ട തൽക്കാലം അമ്പനായിരുന്നതിന്റെ ആവശ്യമില്ലുള്ളൂ. അത്യാഗ്രഹം പാടില്ല, കരഞ്ഞോണ്ടിരി. തീർന്ന ഈശ്വര, രക്ഷകൻ ആടിന്റെ രൂപത്തിൽ വന്ന് എന്നെ സഹായിച്ച എങ്ങനെയാ മോനെ നമ്മൾ ഇന്ന് ആ കാശ് കൊടുക്ക? എനിക്കൊന്നും അറിയില്ല. കാശ് കൊടുത്തില്ലെങ്കിൽ അവൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കും. ഇന്നാ പണം, ഇത് അവനുണ്ട് കൊടുക്ക. സത്യം പറയടാ, ഈ പണം നിനക്ക് എവിടെ നിന്ന് കിട്ടി? ചെയ്യാമെ മോഷ്ടിക്കില്ലെന്ന് മുതലാളിക്ക് അറിയാലോ. പിന്നെ രക്ഷകൻ തന്നതാ. രക്ഷകനോ? അതെ. ഇനി ഒന്നും ആലോചിക്കണ്ട, അവന്റെ മുമ്പിൽ മുതലാളി കൊച്ചാവാൻ പാടില്ല. ഈ പണം അവന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് മുതലാളി അവനോട് നാല് വർത്തമാനം പറ. നിന്റെ പണവും പലിശയും. രാമൻകുട്ടി, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല, എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. ആര്? ദുർഗാദേവി. അതെ, ദുർഗാദേവി തന്നെ. ഞാൻ രാമഭദ്രൻ, പുത്തൂരം വീട്ടിലെ ഒരു അംഗം. 30 വർഷങ്ങൾക്ക് മുമ്പ് പുത്തൂരം വീട്ടുകാർ മാണിക്യമംഗലത്തുകാരോട് ചെയ്ത ചതി അത്ര പെട്ടെന്നൊന്നും മറക്കാൻ വഴിയില്ലല്ലോ. നിന്റെ അച്ഛൻ മാധവൻ നേരും പുത്തൂരം രാഘവൻ നേരും ഒന്നിച്ചു ബിസിനസ് ആരംഭിച്ചു. കോടികൾ കുമിഞ്ഞുകൂടാൻ തുടങ്ങിയപ്പോൾ മാണിക്യമംഗലത്തെ മാധവൻ നേരെ തന്ത്രപൂർവം അങ്ങ് ഒഴിവാക്കി. അതിന്റെ ആഘാതം താങ്ങാനാവാതെ നിന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. എല്ലാം ചതിയായിരുന്നു രാമകുട്ടി. ഇന്ന് പുത്തൂരം വീട്ടുകാർ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ നിനക്ക് കൂടെ അവകാശപ്പെട്ടതാണ്. ഒരു എതിരാളിയെ ദുർഗാദേവി പ്രതീക്ഷിക്കുന്നുണ്ടോ എങ്കിൽ അത് നീയാണ്, നീ മാത്രം. രാമകുട്ടി, നിന്റെ കൂടെ ഞാനുണ്ട്. ഞാൻ പറയുന്ന പോലെ അനുസരിച്ചാൽ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചു പിടിച്ചുതരാം. നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കാൻ എനിക്കറിയാം. അതിനൊരുത്തന്നെ സഹായം എനിക്ക് ആവശ്യമില്ല. സമയമാകുമ്പോ കളി ഞാൻ ആരംഭിച്ചിരിക്കും. അപ്പോ ആ കളി കാണാൻ തന്നെ ഞാൻ വിളിക്കാം. വരട്ടെ. സത്യത്തിൽ ഈ രണ്ട് വഞ്ചി കാലൂന്നിക്കൊണ്ടുള്ള കളി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ സദാശിവ, നീ കണ്ടോ, ഈ രാമഭദ്രൻ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. ദുർഗയ്ക്ക് ഭൂമിയിൽ ആരെങ്കിലും ഭയമുണ്ടെങ്കിൽ അത് ഈ രാമൻകുട്ടിയാണ്. എന്തെങ്കിലും എല്ലാം ചോദിച്ചു വാങ്ങാൻ ഇവൻ തിരിച്ചു വരുന്ന ആൾക്കറിയാം. ഇവനെയും അവളെയും നമ്മൾ തമ്മിൽ തെറ്റിക്കുന്നു. ഇവനെ ഒതുക്കാൻ അവർക്ക് എന്റെ സഹായം വേണ്ടി വരും. അങ്ങനെ കുട്ടിക്കാലം മുതലേ ഉള്ള എന്റെ ആഗ്രഹം ഞാൻ പൂർത്തീകരിക്കും. പൂർത്തീകരിക്കണം. അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ. അന്ന് നമ്മുടെ മില്ലിലും ഫാക്ടറിയിലും തല്ലുണ്ടാക്കിയത് ഇവനല്ലല്ലേ? കള്ളൻ. മാഡം, കിട്ടി മാഡം, കിട്ടി, കിട്ടി, അവനെ കിട്ടി. ആരാണവൻ? അവനാണവൻ. തമാശ പറയാതെ കാര്യം പറയടോ. ആരാണവൻ? അവൻ ആരാണെന്ന് ചോദിച്ചാൽ അവൻ ആരാണെന്ന് അറിഞ്ഞാൽ മാഡം ഞെട്ടരുത്. പറയടോ, ആരാണവൻ? രാമൻകുട്ടി. അതെ, മാണിക്യമംഗലത്തെ മാധവൻ നായരുടെ മകൻ രാമൻകുട്ടി. എന്നെ രക്ഷിക്കുന്നത് രാമേട്ട. എന്താ നിന്റെ പ്രശ്നം? ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു, ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. നാളെ നാളെ അവളുടെ വിവാഹമാണ്. എന്നിട്ട് നീ എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാനല്ല, മറ്റൊരുത്തനാണ് അവളുടെ വരൻ. എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണം, സഹായിച്ചേ പറ്റൂ. അവൾക്ക് നിന്നോട് എങ്ങനെയാ? എന്നെ അല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ അവൾ തയ്യാറല്ല. അട്ടെ, നീ വിളിച്ചാല് അവൾ നിന്റെ കൂടെ വരുമോ? വരും, ഉറപ്പായിട്ടും വരും.
എന്നാ ധൈര്യമായിട്ട് പോയി വിളിച്ചിറങ്ങണ്ട് വാടാ. പാറ്റിക്കാരും ഞങ്ങളേറ്റു. എനിക്ക് എനിക്ക് അതിനുള്ള ധൈര്യമില്ല രാമേട്ട. ധൈര്യമില്ലേ? നീ വിഷമിക്കണ്ട, അവളുടെ വീട്ടുകാരോട് ഞാൻ സംസാരിച്ച് നോക്കട്ടെ. എവിടെയാ അവളുടെ വീട്? പുത്തൂരം വീട്ടിലെയാ. പുത്തൂരം വീട്ടിലെ ദുർഗാദേവിയുടെ ബന്ധുവാണ് അവൾ. ഹലോ പോലീസ് സ്റ്റേഷൻ. പെൺകുട്ടിയെ കണ്ടുകിട്ടാത്ത സ്ഥിതിക്ക് മാഡം ഒരു കംപ്ലൈന്റ് എഴുതി തന്നാ മതി. രണ്ടു ദിവസം അവനകത്ത് കിടക്കട്ടെ. ആ അത് കഴിഞ്ഞ ഞാൻ കോടതിയിൽ ഹാജരാക്കിക്കൊള്ളാം. കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ ഇവന് വാങ്ങിക്കൊടുക്കണം. അതിനു വേണ്ടി എവിടെ വേണമെങ്കിലും ഞാൻ സാക്ഷി പറയാം. നമസ്കാരം. എന്താ സാറേ, രാമൻകുട്ടി മുതലാളി തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്ന പെൺകുട്ടി ഇതാ ഇന്ന് ഇവരുടെ വിവാഹം വരുന്നു. സാർ, എന്നെ ആരും തട്ടിക്കൊണ്ടുപോയതല്ല. എനിക്കിഷ്ടമുള്ള ആളുമായുള്ള വിവാഹം വീട്ടുകാരെ തടഞ്ഞപ്പോ രാമേട്ടൻ ഞങ്ങളെ സഹായിച്ചതാ. ഇപ്പോ നിയമപരമായി ഞങ്ങളുടെ വിവാഹവും കഴിഞ്ഞു. രാമേട്ടൻ നിരപരാധിയാണ്. ദയവ് ചെയ്ത് അദ്ദേഹത്തെ വിട്ടയക്കണം. ചേച്ചി എന്നോട് ക്ഷമിക്കണം. കോൺസ്റ്റബിൾ അയാളെയും കൊണ്ടുവരും. രാമേട്ടാ, ഏട്ടൻ എനിക്ക് വേണ്ടി സാരല്ല. ഇപ്പൊ പോയിക്കോ, ആവശ്യമുള്ളപ്പോ ഞാൻ വിളിപ്പിക്കും. ഇൻസ്പെക്ടർ, നിങ്ങൾ എന്തിനാ അവനെ വിട്ടയച്ചത്? ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നല്ലേ. എന്ത് പക്ഷേ, നിയമത്തിന്റെ ലൂപ്പ് ഹോൾ ഒന്നും താൻ എനിക്ക് പറഞ്ഞിരണ്ട. ദുർഗാദേവിക്ക് നേരെ കൈ ചൂണ്ടിയവനാണവൻ. എടോ, നന്ദി വേണോടോ നന്ദി. ദുർഗാദേവി എവിടെയും തോറ്റിട്ടില്ല. അതെ, ഞാൻ കള്ളനാ. പക്ഷേ ഞാൻ ചക്കാൻ വന്നത്
രാമൻകുട്ടി ചേട്ടന്റെ ഈ പെങ്ങളെയാണെന്ന് മാത്രം. ഏട്ടന്റെ കണ്ണി പെട്ടിരുന്നെങ്കിൽ കൈയും കാലും അടിച്ച് വികലാംഗനാക്കി എന്നെ. ഒളിച്ചും പാത്തുള്ള ഈ കൂടി കാഴ്ച മടുത്തു. എനിക്ക് രണ്ടിലൊന്ന് അറിയണം. നിനക്ക് എന്റെ കൂടെ പോരാ സമ്മതമാണോ? ജീവിക്കുന്നെങ്കിൽ അത് ഉണ്ണീട്ടനോടൊപ്പമായിരിക്കും. അതെന്നെ തീരുമാനിച്ചു കഴിഞ്ഞതാ. പക്ഷേ ഏട്ടന്റെ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല ഉണ്ണീട്ട. അത്രയ്ക്ക് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്റെ ഏട്ടൻ. കുഞ്ഞുനാളിൽ അച്ഛനമ്മയും മരിച്ച പിന്നെ എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ എന്റെ ഏട്ടന്. ആ ഏട്ടനെ വിഷമിപ്പിച്ചിട്ട് നീ ഏട്ടനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. നിന്നോട് ഏട്ടൻ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വിവാഹത്തിന് ഏട്ടൻ സമ്മതിക്കാതിരിക്കില്ല. അയ്യോ ഞാനില്ല. ആരെങ്കിലും ഒന്ന് നോക്കി എന്നറിഞ്ഞാ അയാളെ തല്ലിക്കൊല്ലാൻ മടിക്കാത്ത ആളാ ഏട്ടൻ. ആ ഏട്ടനോട് ഞാൻ ഇല്ലില്ല, എനിക്ക് പേടിയാ. പിന്നെ ആരാ ഒന്ന് പറയാ. ഉണ്ണേട്ടൻ അല്ലാതെ ആരാ? അയ്യോ ഞാനോ? അത് ശരിയാവും തോന്നില്ല. അപ്പൊ പേടിയുണ്ടല്ലേ? പേടിയൊന്നും പിന്നെ ചെറിയൊരു ഭയം എങ്കിൽ ആരൊന്നും പറയണ്ട. അപ്പോ ഞാൻ തന്നെ പറയണം അല്ലേ? രണ്ടിലൊന്ന് അറിഞ്ഞല്ലേ പറ്റൂ. അതെ, രണ്ടിലൊന്ന് എന്തായാലും അറിയാൻ പറ്റും. ഗായത്രി, ഞാൻ തന്നെ നിന്റെ ഏട്ടനെ പോയി കാണാൻ പോവാ. എന്തും സംഭവിക്കാം. അഥവാ ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ നീ എന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഉണ്ണീട്ടാ, അത് ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ പുറകിൽ നിന്ന് വിളിക്കല്ലേ. നല്ല കുട്ടിയാകും. നമ്മള് കാശ് കൊടുക്കാനുള്ള ആരെങ്കിലും ആയിരിക്കും. വണ്ടി ഇടിച്ചു വന്നാ പിന്നെ കാശ് കൊടുക്കണ്ടല്ല. മണ്ടത്തരം പറയാതാ. ഇവളായിരുന്നു രമേട്ടാ. ഐ എം സോറി, അറിയാതെ ചെയ്തു പോയ തെറ്റിന് മാപ്പ് ചോദിക്കാൻ വന്നതാ. തൽക്കാലം ഞങ്ങളുടെ ഇപ്പൊ മാപ്പ് സ്റ്റോക്ക് ഇല്ല. ഉണ്ടായത് എണ്ണം വരുന്നവർക്ക് ഒരാൾക്ക് കൊടുത്ത് ഇനി സ്റ്റോക്ക് വരുമ്പോ തരാം. ഇല്ല മൊലാളി, രമേട്ടൻ ക്ഷമിച്ചെന്നൊരു വാക്ക് പറഞ്ഞാ മതി, ഞാൻ പൊയ്ക്കോളാം. വണ്ടി എടുത്ത് മാറ്റുവണേ, മേലിന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. രാമേട്ടിനെ കൊണ്ട് ക്ഷമിച്ചെന്ന് ഞാൻ പറയിപ്പിക്കും. മഴയാണ് ഈ പറയുന്നേ. ഓടി വേണേ, വണ്ടി കയറാ. ഈ കാറ്റഗറി പെട്ടതിനൊന്നും വീട്ടിൽ അന്വേഷിക്കാറില്ലേ മൊലാളി? വണ്ടി എന്തായി? ജോസഫ് സാർ എത്തിയിട്ടില്ല. അയാൾ വരാതെ ചെക്ക് തരാൻ ഒക്കെ എന്നാ പറയുന്നത്? നമുക്ക് സൈറ്റിലേ വാ. പൊക്കെ പൊക്കെ, ഞാനില്ല. അടുത്താഴ്ച തരാന്ന് പറഞ്ഞ് 50,000 രൂപ വാങ്ങിച്ച ദേവസി കുട്ടി, മാലിപ്പുറത്ത് ഫ്ലാറ്റ് പണിയാൻ സിമന്റ് വാങ്ങിച്ച വകയിൽ 75,000 കൊടുക്കാനുള്ള സിമന്റ് ഹംസ, കഴിഞ്ഞ ഓണത്തിന് തൊഴിലാളിക്ക് ബാത്തകിത്ത അലവൻസ് ബോണസ് അടക്കം കൊടുക്കാൻ വേണ്ടി 25,000 രൂപ വാങ്ങിച്ച ബാലേട്ടൻ, പിന്നെ ചിട്ടിക്കായും അല്ലറയില്ലറ കടങ്ങൾക്കായും കാശ് വാങ്ങിച്ച 10-15 പേര് വേറെ, ഇവരെല്ലാവരും അടക്കം 10-20 പേര് ക്യാഷും കൊണ്ട് മൊലാളി ചെല്ലുമെന്ന് കരുതി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സൈറ്റിൽ. അതുകൊണ്ട് ഇപ്പോ പോകുന്ന കുട്ടി തമാല്ല. അതെ, അവൻ തന്നെ, മറ്റവൻ. എന്താ എന്താണ് ഇതിൽ? എന്തോ കള്ളക്കളിയുണ്ട്. എന്താടാ? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഒന്നുമില്ല, പോടാ. എടാ പൊക്കളം പറഞ്ഞില്ലെന്ന്? കാലേ പിടിച്ച് എന്താടാ മുതലാളി എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയാതെ നടക്കുമ്പോഴാണ് അവന്. കരയാതെ കാര്യം പറയടാ. എന്നെ രക്ഷിക്കാവും ചേട്ടൻ ആദ്യം വാക്കുതാ. കാര്യം പറയാതെ എങ്ങനെയാണ് വാക്ക് തരുന്നത്? ആദ്യം വാക്കുതാ. നീ മോന്താന്റെ കാര്യം പറയടാ. പരസ്പരം സ്നേഹിക്കുന്ന പുരുഷനെയും സ്ത്രീയെയും ഒന്നിപ്പിക്കുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ് രാമൻകുട്ടി ചേട്ടൻ എന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. അത്രേ ഉള്ളോ? അത് അവക്ക് എങ്ങനെയാ? അവക്കിഷ്ടാ. പിന്നെന്താ പ്രശ്നം? പോയി കെട്ടിത്തുങ്ങി ചാവട, കെട്ടി തുകിക്ക്. അവിടെ ചെറിയൊരു പ്രശ്നം. എവിടെ? അവക്കൊരു ചേട്ടനുണ്ട്, അയാളാ പ്രശ്നം. അവനത് തെണ്ടിയാടാ. ഇതെന്താ ഇവൻ ഇത്ര പെട്ടെന്ന് ഊമയായ? ഒന്നിനു വേണ. മുതലാളിയാ പറഞ്ഞേ, മാണിക്കമംഗലത്ത് രാമൻകുട്ടിയുടെ പെങ്ങൾക്ക് നിന്നോട് പ്രേമമാണെന്നോ? എടാ, അവൾ എന്റെ പെങ്ങളാ, എനിക്കവൾ നന്നായിട്ട് അറിയാം. അവളെ വിളിച്ച് ഞാൻ ചോദിക്കാൻ പോവാ നിന്നോട് ഇഷ്ടമാണോ എന്ന്. ഇഷ്ടമല്ലെന്നാറ്റ അവളൊരു വാക്ക് പറഞ്ഞ കള്ള പന്നി. ജീവനോടെ നിന്നെ കുളിച്ചു പോടാ ഇവിടെ. ഗായത്രി, ഗായത്രി മോളെ, ഈ തെണ്ടി പറയാ മോക്ക് ഇവനോട് ഇഷ്ടമാണെന്ന്. മോള് ധൈര്യമായിട്ട് എന്റെ മോത്തോക്ക് പറ, ബാക്കി കാര്യം ഞങ്ങളേറ്റ് പറ മോളെ.
മൂഡൌട്ട് ആയി നിൽക്കാനുള്ള ദിവസമല്ലെന്ന്. ഇന്ന് നമ്മുടെ വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം ആദ്യ രാത്രി ഈ ഹോട്ടലിൽ കഴിയാനായിരിക്കും നമ്മുടെ വിധി. സംഭവിച്ച എല്ലാം നല്ലത്, സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് എന്ന് വിശ്വസിക്കും. പുത്തൂരം വീട്, വെയ്യോ എറണാകുളം കോഴിക്കോട് 12. കോഴിക്കോട് കോഴിക്കോട് അങ്ങനെ ഒരു കുളമുണ്ട്. കീ ഒന്ന് തരൂ, പെട്ടെന്ന് ബാത്റൂമിൽ പോണം, അത്യാവശ്യമായിട്ട്. അതുകൊണ്ടാ ഒന്നും വേണ്ട. ഇന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ദിവസമാണ്. ആരും ഞങ്ങളെ ശല്യപ്പെടുത്താതിരിക്കാൻ ഇയാൾ ഈ മുറി പുറത്തുനിന്ന് പൂട്ടിട്ട് പോയിക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ റിസപ്ഷനിൽ ഫോൺ ചെയ്ത് പറഞ്ഞോളാം. താക്കോലോ. ഓക്കെ. ഇപ്പോഴാ ശ്വാസം നേരെ വേണം. ഒന്ന് ചിരിച്ചേ. എയർ കണ്ടീഷൻ ഒക്കെ ഉണ്ടല്ലോ. ഏതായാലും ഞാനും താമസിച്ചു നോക്കട്ടെ, എന്നിട്ട് പറയാം. കിട്ടിയതിരിക്കട്ടെ, വാടക കൊടുക്കാം. ഒരു റൂം ആണല്ലോ. സദാശിവൻ, പുത്തൂരം വീട്. സാറിന്റെ പേരിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ. താങ്ക് യു. ഉദ്ദേശം തന്നെ നടക്കട്ടെ. മുറി കയറി ഉള്ളതും തപ്പിക്കൊണ്ട് സ്ഥലം വിടാം. പരിചയമില്ലാത്ത സ്ഥലവുമാണ് മുറി അവിടെ. ആ
അത് ശരി, ഇതാണല്ലേ മാഡം. നന്ദി കിട്ട നായ, എങ്ങനെ ധൈര്യം വന്നു നിനക്കിതിന്? നിന്നെയൊക്കെ വളർത്തി വലുതാക്കാൻ എല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞവളാണ് ഈ ദുർഗ. സമ്മതിക്കില്ല ഞാൻ എന്നെ തോൽപ്പിക്കാൻ. ഈ നിമിഷം ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്ക്. മേലിൽ ഇവളെ എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. ചേച്ചി മിണ്ടരുത്. എങ്ങോ കിടന്ന ഒരുത്തിയെ പുത്തൂരം വീട്ടിലെ മരുമകളാക്കാൻ എന്റെ സമ്മതം കിട്ടില്ല. തറവാടിന്റെ അന്തസ്വാഭിജാത്യവും കളഞ്ഞു കുളിക്കാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. മതി, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഇവളെ ഉപേക്ഷിച്ചിട്ട് എനിക്കൊന്നും വേണ്ട. എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ ഇറങ്ങി വന്നവളാ. അതുകൊണ്ട് പുത്തൂരം വീടിന്റെ അന്തസ് കളയാതെ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. ഇനി ഒരിക്കലും ചേച്ചിയെ വന്ന് കാണില്ല. ചേച്ചി ക്ഷമിക്കണം, ഇതല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. ശരി, എങ്കിൽ നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. നിനക്കും ഇവൾക്കും പുത്തൂരം വീട്ടിൽ താമസിക്കാം, പക്ഷേ ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല. തൽക്കാലം ഈ വിവരം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. തറവാട്ടിലെ വേറൊരു കുഞ്ഞുപോലും ഇത് അറിഞ്ഞു പോരുത്. അറിഞ്ഞാൽ ഞാൻ പറഞ്ഞ സമ്മതമാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കഴിയാം. ഗായത്രി സമ്മതാണ് ചേച്ചി. ഗായത്രി വേണ്ട, എല്ലാം സഹിക്കാൻ ഞാൻ തയ്യാറാ. നമുക്ക് ചേച്ചി പറയുന്ന അനുസരിക്കാം. ഗായത്രി അടുത്തൊന്നും പറയരുത്. കഴിഞ്ഞതെല്ലാം രാമേട്ടൻ മറക്കണം. ഞാൻ അറിയാതെ ചെയ്തു പോയതല്ലേ, എനിക്ക് മാപ്പ് തരണം. എടി കൊച്ചേ, നിനക്ക് വേറെ യാതൊരു പണിയില്ലേ? കുറച്ചു ദിവസം നീ എന്റെ പുറകെ നടന്ന് മാപ്പാക്കണം മാപ്പാക്കണം പറയുന്നു. എന്ത് കഷ്ടായത്? ശരിയാ, എന്തൊരു കഷ്ടത് കുട്ടി. ഈ രാമൻകുട്ടി മുതലാളിയെ കുട്ടിക്ക് അറിയാൻ പാടില്ല. എന്നിട്ടാ മുതലാളി ഒരു വാക്ക് പറഞ്ഞാ അത് വാക്കാ. മുതലാളി ഒരു മാപ്പ് കൊടുത്തു, എന്തെങ്കിൽ കൊടു, ഇല്ലെങ്കിൽ പോവാ. പോണേ പൊയ്ക്കോ, എന്നോട് ക്ഷമിച്ചൊന്ന് പറയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. പോവണ്ട, ഒരു പായം തള്ളനെ എടുത്തു തരാം, തിരിച്ചു കടന്നോ ഇവിടെ. നീ എവിടെ പോവാ? അല്ല പായം തല്ല. കൊടുക്കാനല്ല അങ്ങോട്ട് കൊടുത്താ അതങ്ങ് പോവില്ല മോലാലി. എന്ത് മാപ്പ്? മാപ്പോ? ക്ഷമിച്ചു എന്നൊരു വാക്ക് പറഞ്ഞ ക്ഷമിച്ചു. നീ എന്ന് പറഞ്ഞാ മതി. ക്ഷമിച്ചു ക്ഷമിച്ചു ക്ഷമിച്ചു. ഒക്കോ ഇതായി പോണില്ലേ? പോണില്ല. എന്താ പിന്നെ? അയ്യേ മോലാളി, ഇന്ന് നീ ഈ ദുർഗയുടെ കാൽച്ചുവട്ടിലാണ്. നിന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തും, ഒടുവിൽ സഹിക്കാനാവാതെ നീ ഇവിടുന്ന് ഓടിപ്പോകും. അതുവരെ ഈ പുത്തൂരം തറവാടിനോട് നീ ചെയ്ത വലിയ തെറ്റിനുള്ള ശിക്ഷ ഞാൻ തന്നുകൊണ്ടേയിരിക്കും. എനിക്ക് വേണ്ടി നീ ഒരുപാട് സഹിക്കുന്നുണ്ട്. ഇനിയും ഞാനത് മനസ്സിലാക്കിയില്ലെങ്കിൽ ദൈവം പോലും എന്നോട് ക്ഷമിക്കില്ല. മതി, എന്തെങ്കിലും ജോലി ചെയ്തിട്ട് നിന്നെ സംരക്ഷിക്കാനുള്ള തൻ്റെ എനിക്കുണ്ട്. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. അങ്ങനെയൊന്നും ചിന്തിക്കരുത്, ഒക്കെ ശരിയാവും. എന്നെ ഓർത്ത് ഉണ്ണിയായിട്ട് വിഷമിക്കാതിരുന്നാ മതി. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഇത് നമ്മുടെ വീടല്ലേ, എല്ലാം സഹിക്കാം. ആരോ വരുന്നുണ്ട്, ഞാൻ പോവാ. ഒന്ന് നിക്കണം സാർ. ഈ തറവാട്ടിലെ ഒരാളൊഴികെ ലോകത്തിൽ മറ്റാർക്കും തന്നെ അറിയില്ല ഗായത്രി നിന്റെ ഭാര്യയാണ്. അവളോടൊന്ന് സംസാരിക്കണമെങ്കിൽ ഇനി മുതൽ ഈ സദാശിവന്റെ അനുവാദം വേണ്ടി വരും. അപ്പൊ പേടിയുണ്ട്. നീ ഏത് പാതാളത്തിൽ അവളോടൊപ്പം പോയി ഒളിച്ചാലും ഞാൻ അവിടെയും വരും. മാഡത്തിന്റെ ഉത്തരവാണത്. ഞാൻ എവിടെ പോയാലും താൻ വരും. എവിടെ പോയാലും വരും. ഡ്യൂട്ടി, ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. ഞാനൊന്ന് ചന്ദ്രനിൽ പോയാലോ? അവിടെ വരും. ഞാൻ സമുദ്രത്തിന്റെ അടിയിലേക്ക് പോയാലോ? അവിടെയും വരും.
ഞാനൊന്ന് കക്കൂസി പോയാലോ? കക്കൂസോ വാ, അവിടെയും വരും. എനിക്ക് കോംപ്ലക്സ് ഇല്ല. അവിടെ കക്കൂസിക്കാരനെ പരീക്ഷിക്കരുത്. ഞാൻ അവിടെ വരും. നല്ല വെയിറ്റ് ആണല്ലോ. സാമാന്യം ആരാ സോപ്പ് വെള്ളം അവിടെ കൊണ്ടുവച്ചേ? തന്റെ അപ്പൻ. അയ്യോ, ആടാ വീട് ചത്തിയാ വന്നിരിക്കുന്നത്. എല്ലാത്തിനെയും അരിഞ്ഞു കളയാൻ. ഇത് കോടതി ഉത്തരവാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണാ ഇത്. ഈ മണ്ണിൽ നിന്നെ പറഞ്ഞയക്കാൻ ആരും നോക്കണ്ട. ഞാൻ പോവില്ല, ഞാൻ പോവില്ല. മാണിക്യമംഗലത്ത് മാധവൻ നായരുടെ മകൻ രാമൻകുട്ടി. എന്നെ ഓർമ്മയുണ്ടോ നിനക്ക്? എങ്ങനെ ഓർക്കാനാ? നിന്റെ അച്ഛനെ പുത്തൂരൻ തറവാടിന്റെ പടിയിറക്കി വിട്ടപ്പോ നീ ഒരു പീറ ചെറുക്കനായി. അന്നേ ഈ മാണിക്യമംഗലം തറവാട് എന്റെ സ്വപ്നമായിരുന്നു. മൂന്നിരട്ടി വില കൊടുത്ത് ഇന്ന് ഞാനത് സ്വന്തമാക്കി. ഇതൊരു പകവീട്ടലിന്റെ തുടക്കം മാത്രമാണ്. നീ എന്റെ ഫാക്ടറിയിലും സ്ഥാപനങ്ങളിലും വന്ന് ബഹളം ഉണ്ടാക്കി എന്നെ തോൽപ്പിക്കാൻ. ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഈ ദുർഗ ആരാണെന്ന്? രാമഭദ്ര. എന്താണ് കാണിക്കുന്നത്? രണ്ടുപേരുടെയും കൂടി കൈയിട്ട് രണ്ടേയും ചീത്താക്കണ്ടെന്ന് കരുതിയ. ഇതെല്ലാം മറ്റുള്ളവരുടെ കൈ കൊണ്ടാണോ? സ്വന്തം കൈ കൊണ്ട് വേണോ? സ്വന്തം കൈ, സ്വന്തം കൈയുടെ കാര്യം പറഞ്ഞ ഒരാള്, എന്നിട്ട് ഈ സ്വന്തം കൈയുടെ എന്ത് നേടി? നാട് നീലെ വീട് പണിത് കൊടുത്ത മുതലാളി സ്വന്തം വീടിന്റെ കാര്യം മറന്നുപോയി. നാട്ടിലുള്ള പമ്പള്ളേരെല്ലാം കല്യാണം നടത്തി കൊടുത്ത ഈ മുതലാളി സ്വന്തം പെങ്ങളുടെ കാര്യം മറന്നുപോയി. എന്തിനധികം സ്വന്തം പെങ്ങള് പോയിട്ട് ഈ മുതലാളി ഒന്ന് തിരിഞ്ഞു നോക്കിയ അവളിപ്പ അവിടെ ഉണ്ട്, ചത്ത, ജീവിച്ചിരിപ്പണ്ട. ഇത് വല്ലത് മുതലാളി അന്വേഷിച്ച എന്നിട്ടിപ്പ സ്വന്തം സ്വന്തം പറഞ്ഞ ഒരാള്. അവള് നമ്മുടെ ഐശ്വര്യമായിരുന്നു മുതലാളി. അവള് പോയതോടെ നമ്മുടെ എല്ലാം പോയില്ലേ. ഒരു പ്രാവശ്യമെങ്കിലും അവളെ കാണണമെന്ന് മുതലാളി ആഗ്രഹിച്ചിട്ടുണ്ട അല്ല? എന്താ അത് ചിയാമിയാണ് ചേരാ. ഈ ഇന്ത്യ ഭൂഖണ്ഡത്തിൽ ചിയാമിക്ക് അറിയാൻ പറ്റുന്ന സ്ഥലങ്ങളില്ല മുതലാളി. അത് ചിയാമി കാണിച്ചേ. രണ്ടാളുണ്ട് ആ ചന്ദ്രമുഖാളർ. മുതലാളിക്ക് അറിയാമോ കോടീശ്വരൻ അല്ലേ അവൻ? കോടീശ്വരൻ കൊട്ടാരല്ലേ അവന്റെ വീട്. അവന്റെ വീട്ടിൽ കോടിക്കണക്കിന് നോട്ടുകൾ ബാത്റൂമിലും ബെഡ്റൂമിലും ഇങ്ങനെ അടുക്കിടക്കി വെച്ചേക്കണല്ലേ. ഈ നോട്ടുകൾ കൊണ്ടുവന്ന ആരാന്നറിയാമോ? അല്ലോടി പാട്ടിയല്ലേ കൊണ്ടുവരുന്നത്? അത്രയ്ക്ക് കാശ് തരാം. പിന്നെ അച്ഛനക്കാര്, അമ്മ പഞ്ചായത്ത് പ്രസിഡന്റ്കാര്, പിന്നെ മൂന്ന് ചേട്ടന്മാര്. മൂത്തവൻ പണക്കാരൻ, രണ്ടാമത്തവൻ പണക്കാരൻ, മൂന്നാമത്തവൻ പണക്കാരൻ, മൊത്തം പണക്കാരൻ. നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? ആകാശവാണിയിൽ ഉണ്ടായിരുന്നു. എപ്പോഴും പഠിക്കുന്നത് കേട്ടോ. മോലാളി ഇങ്ങോട്ട് വന്നേ. ആ ഇങ്ങോട്ടാ. കൊറേ നേരായാലും നടക്കാൻ തുടങ്ങി. എവിടെ അവന്റെ വീട്? അതാ ഞാനും നോക്കണത്. അപ്പൊ കൊറച്ച് നടന്നാ മതി, ഇപ്പൊ എത്തും. മാമലാളി കൊറച്ചു നടന്നാ ശബരിമല എത്തും. യോ, എന്തൊരു മായ! മിനിഞ്ഞാന്ന് ഞാൻ വരുമ്പോ അവന്റെ വീട് ഇവിടെ ആയിരുന്നു. ഇത്ര പെട്ടെന്ന് അപ്രത്യക്ഷമായോ? ഇത് ഇക്കോട്ടി മെസ്മറീസോ? ഇങ്ങനെ നോക്കരുത് മോലാളി. ഒരു മിനിറ്റ്. യോ, സോറി ചേട്ടാ, ഈ ഉണ്ണികൃഷ്ണന്റെ വീട് എവിടെയാ? ഈ ഉണ്ണികൃഷ്ണൻ ഇവിടെ ഒരു പി ഉണ്ണികൃഷ്ണൻ പിന്നെ ഒരു കെ ഉണ്ണികൃഷ്ണൻ. ഈ എന്ന് പറഞ്ഞ ഇനിഷ്യൽ അല്ല, വെറും ഉണ്ണികൃഷ്ണൻ. പള്ളിപ്പറമ്പിൽ, പള്ളിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ ഇവിടെ ഇല്ലല്ലോ. പള്ളിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ അല്ല, പള്ളിപ്പറമ്പിൽ എന്ന് എന്റെ അഡ്രസ്സാ. അത് ശരി. എടോ, എന്തെങ്കിലും ഒരു ക്ലൂ താടോ? നമുക്ക് ക്ലൂ തരാനായിട്ട് 10 പൈസ കയ്യിൽ. അതല്ല, ആളിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടല്ലോ. ആളെന്ന് പറഞ്ഞാലേ ഈ പച്ച ഷർട്ടിട്ടിട്ട് ചുമന്ന കാറില് ഈ വെള്ള ഷർട്ടിട്ടിട്ട് പൊക്കം കുറഞ്ഞ ഈ ബ്രാൻഡ് ഉണ്ടോ?
അപ്പൊ ഭ്രാന്തുള്ളവരോട് താൻ സംസാരിക്കണം. എന്റെ സ്വഭാവം പറഞ്ഞേക്കാളി പോയാലാ എന്റെ അടുത്ത് വേണ്ട. സത്യം പറ കറിയോടാ വഴി. അയ്യോ നീ ഒറ്റ ഒരുത്തനല്ല കാരണക്കാരൻ. ആ ഇനിയിപ്പോ എല്ലാം കൂടി എന്റെ തലയിലേക്ക് വെച്ചോ. ആളെ കാണിച്ചത് അവനെ പിടിക്കാമല്ലോ. അപ്പൊ മുതലാളി കാണില്ലേ? അല്ലെങ്കിൽ പണ്ടേ അതെ ചായക്ക് പറയാനും തന്തക്ക് പറയാനും ഞാൻ ഒരുത്തനുള്ളൂ. പേടിക്കാതിരി ഞങ്ങളല്ലേ. എടാ ഞാനൊരു തല്ലാനും കൊല്ലാനും ഒന്നും വന്നല്ലേ. നിന്നെയും കാര്യത്തിനൊന്ന് കാണാൻ വന്നല്ലേടാ. നീ എന്നോട് ക്ഷമിക്കണം അവളെ അന്വേഷിക്കാറുണ്ടോ? ഉണ്ടോന്നോ അവക്ക് ഈ പരമേട്ടന്റെ കാര്യം പറയാനല്ലേ നേരുള്ളൂ. പരമനല്ല രാമൻ. ആ രാമന്റെ അവക്ക് സുഖല്ലേടാ. ഓ പിന്നെ അവക്ക് പരമ സുഖല്ലേ. വാ നമുക്ക് അങ്ങോട്ട് പോവാ. പ്രശ്നം ഒന്നുമില്ല. പ്രശ്നം സോൾവ്. പ്രശ്നം സോൾവ് പോവാ മുതലാളി. എന്തൊരു ആത്മാർത്ഥത. കേർ മുതലാളി കേറട ഇങ്ങോട്ട്. എന്തൊരു സ്നേഹമുള്ള അളിയൻ. ഈ അളിയന്മാരായി എങ്ങനെ വേണം? അവൻ നല്ല പയ്യനാണ്. അവിടെ ചെന്ന് അവളോട് ചൂടാനൊന്നും ഇട്ടത് പറഞ്ഞു. അളിയന്മാരെ പോട്ടെ. ഓക്കേ മുതലാളി മുതലാളി അവൻ പോടു മുതലാളി മുതലാളി അവൻ നമ്മളെ പറ്റിച്ചു. അയ്യോ സാറല്ല വണ്ടിയുടെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. മുതലാളിയെ സംബന്ധിച്ചു വാ. മുതലാളി നീ ഒരു ബാൻഡ് സെറ്റ് കാരി അല്ല അത് വാച്ച്മാൻ. വാച്ച്മാൻ അല്ല വാച്ച്മാൻ പെണ്ണല്ലേ. അവിടെ ഇരുന്നു വനിതയല്ലേ സെക്യൂരിറ്റി. ഞാൻ പറയാം ഒന്നും മനഃപൂർവ്വമല്ല എല്ലാം ഞാൻ പറയാം. ഈ മുതലാളി ഏത് ഗോഡൗണിലേക്ക് പോയാവോ. പുറത്തിറങ്ങണ്ടെന്ന് വെച്ച് സമ്മതിക്കും. ആരാ ജനല ഓർന്ന് എല്ലാം ഞങ്ങളുടെ വിധിയ. ഇപ്പൊ രാമായിട്ട് അവിടുന്ന് പോകുന്നതാ നല്ലത്. ആരെങ്കിലും കണ്ടാൽ ഞങ്ങൾക്ക് ഇങ്ങനെ കൂടി ജീവിക്കാൻ പറ്റില്ല. രാമേട്ട വരൂ. കണ്ടോ? കണ്ടില്ലേ? എടാ നിന്നെ ഞാൻ ഇന്ന് ശരിയോക്കടാ. ഇതിലൂല്ലേ എടാ നിന്നെ കയ്യിൽ കിട്ടുടാ. നീ എന്താ ഇവിടെ നിക്കണേ? എന്താ എടാ നമ്മുടെ വീട്ടിനകത്തൊരു കള്ളൻ കയറി. ആണോ? ആ നീ എന്തെങ്കിലും ഒച്ച ബഹളം കേട്ടാ അപ്പ എന്നെ വിവരം അറിയിക്കണം കേട്ടോ. കവലോക്കല്ലേ? നോക്കിയോ നോക്കിയോ ചെല്ലോ വെട്ടി അരിയഞ്ഞേ.
ആരോ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. രണ്ടു പേര് പറഞ്ഞു. ആണോ? ഇനി ഒരാളും കൂടെ പറയാനുണ്ട്. രണ്ടിന് പറയാൻ ഉജാലയുടെ മണം. എന്താ ഒന്നുമില്ല. എന്താ പിന്നെ പറയണ്ടേ? കല്ലണ കണ്ടോ? കണ്ടു. എവിടെ? മോളില്. വെളിയിൽ നിന്ന് ആരോ വീട്ടിനുള്ളിൽ കയറിയിട്ടുണ്ട്. എനിക്കറിയാം എന്തെങ്കിലും രാമേട്ടൻ എന്നെ കാണാൻ വരുമെന്ന്. എന്നോട് ഇത്രയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ. ഈ മുഖം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ജയിലിൽ വെച്ചാണോ? സത്യം പറയടാ, നീ എന്തിനാടാ വന്നേ? അയ്യോ, ഞാൻ കൊണ്ടുപോകാൻ വന്നതാ. അന്നയുടെ മുതിരി കൊണ്ടുപോകുന്നതാണ് കളവെന്ന് പറയണ്ട്. അയ്യോ, ഞാൻ നേരത്തെ കണ്ടു കൊണ്ടുപോകാം. ആര് കൊണ്ടുപോകാൻ വന്നതാണെന്ന നീ പറയുന്നേ? എന്റെ മുതലാളിയെ. മുതലാളിയോ? ആരാണ് എന്റെ മുതലാളി? എന്റെ മുതലാളി അറിയില്ലേ? എന്റെ മുതലാളി, എന്റെ മുതലാളി പറയണോ? എന്തിനു നീ ഇവിടെ വന്നു? പറയടാ, എന്തിനാ നീ വന്നത്? ഞാൻ വന്നത് അവളെ കൊണ്ടുപോവാൻ. ആരെ? അല്പം മുമ്പ് ഇവൻ പറഞ്ഞു മുതലാളിയെ കൊണ്ടുപോകാൻ വന്നാണ്. ഇപ്പൊ താൻ പറയുന്നു അവളെ കൊണ്ടുപോകാൻ വന്നാണ്. സത്യത്തിൽ ആർക്കൊക്കെ ആരെയൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്? പറയടാ, ആരെയാ നിനക്ക് കൊണ്ടുപോകേണ്ടത്? എന്നെ. മായേ, എന്നെ കൊണ്ടുപോകാൻ രാമേട്ടൻ വന്നിരിക്കുന്നത്? ഇപ്പൊ മനസ്സിലായോ? ദുർഗത്തമ്പുരാട്ടിക്ക് മായ വിളിച്ചിട്ടാണ് എന്റെ മോലാളി വന്നതെന്ന്. എന്റെ മോലാളിയും ഈ മായയും തമ്മിൽ കുറെ നാളായിട്ട് പ്രേമത്തിലാ. തമ്മിൽ കാണണോന്നാ എന്തൊക്കെയാ പറയണോന്നാ പറഞ്ഞോണ്ട് മാത്രം വന്നതാണ്. സംശയമുണ്ട് മായ വിളിച്ച് ചോദിച്ചോക്ക്. ഇല്ലേ മോലാളി? മായേ, സത്യമാണ് ഇവരെ പറയുന്നത്? അതെ. വെറുതെ കിടന്ന് ബഹളം വെച്ച നാണക്കടി തറവാടിനാ. വാ മുരളി, നമുക്ക് പോവാ. രമേട്ട, ഞാനും വരുന്നു കൂടെ. മായേ, ചേച്ചി എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഞാൻ പോവാ. പോകരുത്, ഇവൻ ആരാണെന്ന് എനിക്കറിയില്ല. ആരും ആയിക്കോട്ടെ, പക്ഷേ സ്നേഹിച്ചു പോയി, ഇഷ്ടപ്പെട്ടു പോയി. പോവാ. എന്നെ തടയാൻ നിങ്ങളുടെ ഈ വളർത്തു നായ്ക്കൊക്കെ കഴിയുമെങ്കിൽ തടയട്ടെ. ഞാനിവിടെ കൊണ്ടുപോവാ. ദുർഗേ, നമ്മളോടുള്ള പക തീർക്കാൻ നമ്മുടെ കൊച്ചിനെ തന്നെയാണ് അവൻ കരുവാക്കിയിരിക്കുന്നത്. ഒന്ന് മൂളിയാ മതിയായിരുന്നു. ഈ തറവാടിന്റെ മുറ്റത്ത് തന്നെ ഞാൻ അവനെ കുഴിച്ചു കൂടിയേനെ. രാമഭദ്ര, വേണ്ട. ഈ അവസരത്തിൽ ബുദ്ധി ഉപയോഗിക്കുന്നതാ നല്ലത്. നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും മായ അത് വിശ്വസിക്കില്ല. അവൾ അവനിൽ ഭ്രമിച്ചിരിക്കുക. പിന്നെ എന്ത് വേണമെന്നാ പറയുന്നത്? മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. അതെ, മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ ഞാൻ എടുക്കും. നല്ല ആൾക്കാരാ, ഇവിടെ ഇങ്ങനെ ഇരുന്നോ? അടുക്കള വന്ന് എന്നെ ഒന്ന് സഹായിച്ചൂടെ. ഞാൻ വന്ന് സഹായിക്കാല്ലോ. വേണ്ട 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 വേണ്ട, ഞാനൊരു തമാശ പറഞ്ഞതാ. ദേ, ഒരു 10 മിനിറ്റിനുള്ളിൽ ഫുഡ് റെഡി. ഒരാളെ ഇവിടെ ഇരിക്കണമെന്ന് കണ്ടൂടെ.
എടാ ഞാനൊരു കാര്യം ആലോചിക്കാം. എന്ത് കാര്യം? ഞാൻ ഇവിടെ കിട്ടിയാലോ എടാ, എന്റെ പെങ്ങള് ഇന്ന് ആ വീട്ടിലെ മരുമകളാ. അവിടെ സുഖത്തിന് വേണ്ടി, നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ മായ വിവാഹം കഴിച്ച. അതിന് മായ വിവാഹം കഴിച്ച ഈ ഗായത്രിയുടെ ഭാവി അതെങ്ങനെ? എടാ, രാമൻകുട്ടിയുടെ പെങ്ങളാണ് ഗായത്രി എന്ന് എന്തെങ്കിലും ദുർഗാദേവി അറിഞ്ഞാൽ എന്റെ പെങ്ങളെ അവർ വെച്ചുപൊറിപ്പിക്കോടാ. മാത്രമല്ല, നഷ്ടപ്പെട്ട നമ്മുടെ തറവാട് തിരിച്ചു പിടിക്കണ്ടടാ. എങ്കിലിനി ഒന്നും ആലോചിക്കാനില്ല. മുതലാളിയും മായയും തമ്മിലുള്ള കല്യാണം ഒരു കാരണവരുടെ സ്ഥാനത്ത് നിന്ന് ഈ ചിയാമി നടത്തി തരുന്നു. ദുർഗയുടെ അഹങ്കാരം അവസാനിപ്പിക്കാൻ ഒറ്റ പോംവഴിയോ? അതെന്ത് പോംവഴി? നമ്മളൊരു കളി കളിക്കുന്നു. Come on, boss. Come on. അമ്മായി, ദാ എന്റെ അനിയത്തി വിവാഹം കഴിഞ്ഞ് ആദ്യമായി ഭർത്താവിനോടൊപ്പം ഈ തറവാട്ടിലേക്ക് കയറി വന്നിരിക്കുക. നിലവിളക്കെടുത്ത് അവരെ ഐശ്വര്യമായിട്ട് അകത്തേക്ക് സ്വീകരിക്കൂ. മായ, ഈ തറവാട്ടിലെ ആദ്യത്തെ വിവാഹം ഇങ്ങനെയായതിൽ എനിക്കൊരല്പം ദുഃഖമുണ്ട്. സാരമില്ല, ഇഷ്ടപ്പെട്ട പുരുഷനെ തന്നെ നിനക്ക് കിട്ടിയില്ലേ. ഭാഗ്യവതിയാ നീ. രാമൻകുട്ടി എന്നും നല്ലൊരു ഭർത്താവായിരിക്കും, അല്ലേ രാമൻകുട്ടി? അയ്യോ പിന്നെ, ചേച്ചി അതിഭാഗ്യവതിയല്ലേ, എത്ര നല്ല അനിയനെയാ കിട്ടിയിരിക്കുന്നത്. അപ്പോ ഓ, ഇപ്പൊ തന്നെ ഒരുപാട് ഒരുപാട് ലേറ്റ് ആണ്. ഈ ഫുഡിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യണ്ടേ? സെക്രട്ടറി, രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ നാളത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ. സോറി, എ സി ഇല്ല ഇവിടെ. ബോസിന് എ സി കിടന്നാലേ ഉറക്കം വരള്ളൂ. പിന്നെ കുളിക്കാൻ ഹോട്ട് വാട്ടർ വേണം, കുടിക്കാൻ കൂൾ ഡ്രിങ്ക്സ് വേണം, നീന്തി കുളിക്കാൻ വാട്ടർ ബാക്ക്അപ്പ്, സ്വിമ്മിംഗ് പൂള് വേണം. പിന്നെ ബോസിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ ചിയാമിയായിരിക്കും. പിന്നെ ബോസ് കഴിക്കുന്ന ഫുഡ് വരെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടേ കൊടുക്കാവൂ, ഇല്ലേ ബോസ്? അവേഴ്സ് കിച്ചൻ. മായേ, രാമൻകുട്ടിയോട് എനിക്കല്പം തനിച്ച് സംസാരിക്കണം. ഓ, അതെന്താ ചേച്ചി? ചേച്ചിക്ക് എന്നോട് എപ്പോ വേണമെങ്കിലും സംസാരിക്കാമല്ലോ, അല്ലേ മായേ? സോപ്പിട്ട് സോപ്പിട്ട് നീ നന്നായിട്ട് പതപ്പിച്ചോടാ, അധികകാലം നീ പതപ്പിക്കുകയല്ലോ. ആവശ്യമുള്ള പണം നിനക്ക് എഴുതിയെടുക്കാം, പക്ഷെ ഒന്നേ വേണ്ടു, മായയുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി നീ മാറിത്തരണം. അതെങ്ങനെയാ ചേച്ചി? അവളിപ്പോ എന്റെ ഭാര്യയല്ലേ, ഒരു ഭർത്താവിന് എങ്ങനെയാ ഭാര്യ ഉപേക്ഷിക്കാൻ പറ്റുന്നത്? കല്യാണം കഴിക്കാത്തോണ്ടാ ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നു. രാമൻകുട്ടി ഓവർ സ്മാർട്ട് ആകണ്ട, കൂടുതൽ നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് രണ്ടിലൊന്ന് അറിഞ്ഞേ പറ്റൂ, യെസ് ഓർ നോ. ഈ ഒരു ചെക്ക് ലീവ് കൊണ്ട് മാത്രം അവസാനിപ്പിക്കാവുന്നതാണോ നമ്മൾ തമ്മിലുള്ള ബന്ധം? നമുക്ക് ഒരുപാട് കണക്കുകളുടെ കഥ പറയാനില്ലേ? എന്താ നിന്റെ ഉദ്ദേശം? ഉദ്ദേശമാണെന്ന് കരുതിക്കോ, ഈ പുത്തൂരും തറവാട്ടിൽ നിന്റെ ഉദ്ദേശങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. ഉടനെ ഇവിടുന്ന് ഇറങ്ങി തന്നേ പറ്റൂ. അതെങ്ങനെ സാധിക്കാനാ? ഇതെന്റെ ഭാര്യ വീടല്ലേ, ഈ ഭാര്യ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാല് അതൊരു സുഖം തന്നെയല്ലേ. ഒരു ടെൻഷനും ഇല്ലാത്ത നല്ല സുഖമായ ജീവിതം, നല്ല ഭക്ഷണം, നല്ല വസ്ത്രങ്ങള്, സ്നേഹിക്കാൻ നല്ലൊരു ചേച്ചി, എന്താ ഒരു സുഖം. പരിഹസിക്കണോ? അല്ല, പരിതപിക്ക. ദുർഗാദേവിയുടെ ഈ അവസ്ഥ കണ്ട് ഇപ്പോ ആർക്കാരുടെ മുമ്പിൽ യാചിക്കേണ്ടി വന്നു? നിങ്ങൾ ഇനിയും എന്റെ കാൽച്ചുവട്ട് വരും, എല്ലാം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. വേണ്ട, ആണുങ്ങളുടെ കയ്യുടെ കരുത്ത് നീ ഇതുവരെ കണ്ടിട്ടില്ല, ആണും പെണ്ണും കട്ടവന്മാരെ കണ്ടിട്ടില്ല. പറയുന്ന അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ നീ താലി കെട്ടിയ നിന്റെ മായയെ കൊണ്ട് തന്നെ നിന്നെ ഇവിടുന്ന് ഞാൻ അടിച്ചിറക്കിക്കും. എന്താ ഇത്? രണ്ടാളുടെ സംസാരം തീർന്നില്ലേ? അതെ ചേച്ചി, എന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ഞാൻ മായയോട് പറയട്ടെ? എന്താ ചേച്ചി കാര്യം? പറയട്ടെ, പറയാൻ പോവാ, പറയട്ടെ. ചേച്ചിയെ, എനിക്ക് ഒരു പോക്കറ്റ് മണി തന്നു. ഇപ്പൊ സമയം 11 o'clock. 11 o'clock വാക്യത്തിൽ പ്രയോഗിക്കാം, സോറി, ചെക്കോസ്ലോവാക്യയിൽ നിന്ന് മാനേജർ വിളിക്കും. 11:30 നമ്മളെ ബാലരമ വായിക്കുന്ന സമയമാണ്. 11:35 വീഡിയോ ഗെയിം കളിക്കുന്ന സമയമാണ്. 11:35 to 85.
ഇനി ഞാൻ അളിയാന്ന് വിളിക്കൂല നന്നാന്നെ വിളിക്കൂ ഇത്രയൊക്കെ ചെയ്യാൻ ഇവിടെ ധൈര്യം കിട്ടി കള്ള എന്റെ പെങ്ങളെ വളച്ചെടുത്തല്ലേ ആയാ നിന്റെ അളിയെന്ന് കുറെ നേരം അയാൾ സഹിക്കുന്നു അല്ലേ അവര് കെട്ടിപ്പിടുത്ത ഉമ്മവയ്ക്ക് നക്കലും ഞാൻ നിന്റെ ആരാ ഭാര്യയുടെ ആങ്ങള ഭാര്യയുടെ ആങ്ങളയോ ഡാ ഞാൻ നിന്റെ മൂത്ത പെങ്ങളെ ഭർത്താവാ മനസ്സിലായോ അതായത് അച്ഛനില്ലാത്ത നിനക്ക് അച്ഛന് തുല്യമാ മനസ്സിലായോ മനസ്സിലായി ആ അപ്പൊ നീ എന്നെ എന്താ വിളിക്കേണ്ടത് അച്ഛാന്ന് എടാ ഇന്നു മുതല് ഈ വീട്ടിലെ കാർന്നൊരു ഞാനാ മനസ്സിലായോ അതായത് ഈ വീട്ടിലെ ഏറ്റവും മൂത്ത മരുമകൻ ഇനി ഈ വീട്ടില് ഞാൻ പറയുന്ന പോലെ നടക്കൂ മനസ്സിലായോ ഓ സമയം ഒരുപാടായി പോയിക്കിടന്നു പോകൂ ഉറങ്ങൂ അല്ല എന്ത് വേഷായത് എങ്ങനെയുണ്ട് കൊള്ളാമോ മുറ്റത്തെ കറങ്ങിയെന്നാല് വീടിന് കണ്ണു കിട്ടി കളിയാക്കണ്ട എന്തായത് പാല് ഓ ഡെയിലി പാല് കുടിക്കൂ ഭയങ്കര ഗുണ്ടായിട്ട് ഇരിക്കുന്നത് അയ്യോ എനിക്കല്ല പിന്നെ രാമേട്ടനാ എനിക്കോ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ ഓർമ്മിപ്പിച്ച് നന്നായി ഇല്ലെങ്കിൽ വ്രതം തെറ്റിയനെ പിന്നെ കല്യാണത്തിന് ശേഷം 41 ദിവസം വ്രതം എടുത്തോളാന്ന് വഴിപാട് നടന്നിരിക്കല്ലേ നമുക്കുണ്ടാകുന്ന കുട്ടികള് ബസിരരോ മൂകരോ ഒന്നും ആകാരിക്കാൻ വേണ്ട അതുകൊണ്ട് പാല് മുട്ട ഇറച്ചി മീന് പിന്നെ സ്ത്രീ സമാഗമം ഒന്നും പാടില്ല നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അത് അതൊക്കെ 41 ദിവസം കഴിഞ്ഞ എല്ലാം നല്ലതിന് വേണ്ടിട്ടല്ലേ ഞാനിവിടെ മാറിക്കിടന്നോളാം നല്ല കുട്ടിയായിരിക്കും നമ്മുടെ കുട്ടി ഓ അയ്യോ രാമുകുട്ടി എന്തേ കാണിക്കണേ ദോഷൊന്നും കാണിച്ചില്ലല്ലോ ഇത് ചേച്ചിയുടെ സീറ്റാ ചേച്ചി അല്ലാതെ ഇവിടെ ആരും ഇരിക്കുന്ന ചേച്ചിക്ക് ഇഷ്ടമല്ല ചേച്ചി കണ്ടാൽ എന്താ ഉണ്ടാവും അറിയോ എന്താ മൂക്ക് കേറ്റു ഇനി മുതൽ ഈ വീട്ടിൽ ആരെവിടെ ഇരിക്കണം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഈ രാമൻകുട്ടി തീരുമാനിക്കും അല്ല ചേച്ചിയല്ല എന്താ രാമൻകുട്ടി പറയണത് മലയാളം പച്ച മലയാളം അങ്ങനെ പറഞ്ഞാ എങ്ങനെ ശരിയാവും രാമേട്ട അവിടെ ഇരുന്നോട്ടെ ഇപ്പൊ വലിയ ചൂടില്ലല്ലോ നല്ല ടേസ്റ്റ് ഈ കറിക്ക് ഇതാരുണ്ടാക്കിയതാണ് അത് ഈ കുട്ടി ഉണ്ടാക്കിയതാ ഈ കുട്ടി ഉണ്ടാക്കുന്ന എല്ലാത്തിനും നല്ല ടേസ്റ്റാ സെക്രട്ടറി കുറച്ചുകൂടി വിളമ്പൂ ആ വിളമ്പൂ എന്ത് കുട്ടിയാണ് നീ കാണിച്ചത് കൂൾ ഡൗൺ മാഡം കൂൾ ഡൗൺ പാവ സർവന്റ് ഒരു അബദ്ധം പറ്റിയതല്ലേ ഇരിക്കിരിക്കെ ഇരിക്കെ മാഡത്തിന് ഞാൻ വിളമ്പി തരാം പറഞ്ഞാ പോരെ ഞാൻ വിളമ്പി തരൂല്ലേ നീ എന്തെന്നേ കാണിച്ചേ നീ എന്താ വിചാരിച്ചേ ഇതാരാന്ന് അറിയുമോ എന്റെ ഭാര്യ ചേച്ചിയാ കാണിക്കോ സദാശിവ എന്താ ഇത് നിന്നോട് ആര് പറഞ്ഞു ഈ വേഷം ഇട്ട് ഇവിടെ നിൽക്കാൻ ഓക്കെ രാമൻകുട്ടി ചെയ്ത പണിയാ ഇന്നലെ എന്നെ കൈക്കോട്ടുകൊണ്ട് അടിച്ചു കൊല്ലാൻ ശ്രമിച്ചു ഇന്ന് എന്നെ കൈകൊണ്ടടിച്ചു എന്നിട്ട് വേഷം ഇടിവിച്ചെന്നെ നിർത്തിച്ചു എന്നിട്ട് പറഞ്ഞു മാഡത്തിന് തരാൻ വേറൊരു വേഷം തയ്പ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് അതെന്ത് വേഷം പിശാചിന്റെ വേഷം റാസ്കൽ ചേച്ചി ചേച്ചി അവൻ എന്നെ തല്ലി ആരേ ആ രാമൻകുട്ടി മായയുടെ ഭർത്താവ് നിന്നോടാരാ ഈ ജോലി ചെയ്യാൻ പറഞ്ഞേ ആരാടി നിന്നൊക്കെ ഈ ജോലി ഏൽപ്പിച്ചത് രാമൻകുട്ടി സാറാ അമ്മായി എന്തായി കാണിക്കുന്നത് എന്നാലും മോളെ എനിക്ക് ഈ ഗതി വന്നില്ലേ
ഇന്നലെ വരെ ഞാൻ ഒരു കർച്ചീഫ് പോലും കഴുകാത്തല്ല മോള്. കണക്കിന് പോയി അവന്റെ ഉടുതുണി പോലും ഞാൻ കഴുകേണ്ടി വരില്ലേ മോളെ. എവിടെ അവൻ? രാമൻകുട്ടി! എന്ത് ചേച്ചി, എന്നെ വിളിച്ചോ? മാഡം വെയിലത്തുനിന്ന് വന്നല്ലേ, നല്ല ക്ഷീണം കാണും. യു വാണ്ട് ഫ്രൂട്ട്സ് ഓർ സോഫ്റ്റ് ഡ്രിങ്ക്സ്? കൊക്കകോള ഫാന്റ മിറാണ്ട എനിക്ക്. രാമൻകുട്ടി, എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ചേച്ചി, ദുരുദ്ദേശം തന്നെ. ഈ പുത്തൂരൻ തറവാട് നശിപ്പിക്കാനാണ് ഭാവമെങ്കിൽ അതിന് നിനക്ക് കഴിയില്ല രാമൻകുട്ടി. അയ്യോ ചേച്ചി, നശിപ്പിക്കാനൊന്നും എനിക്ക് ഭാവമില്ല. പക്ഷേ ഞാൻ ഈ തറവാടിന്റെ നടുക്ക് ഒരു ചെറിയ കുളം കുഴി. ആ കുളം ഞങ്ങൾ വികസിപ്പിച്ച് വികസിപ്പിച്ച് വലിയൊരു സ്വിമ്മിംഗ് പൂൾ ആക്കും. ഇല്ലേ ബോസ്? എന്നിട്ട് ഞാൻ അവിടെ നീന്തി കുളിക്കും. അതിനാൽ നിനക്ക് ഇവിടെ വിലസാൻ കഴിയില്ല. അല്പായുസാണ് നീ, അതുകൊണ്ടാ ഇങ്ങനെയുള്ള ദുർബുദ്ധിയൊക്കെ തോന്നുന്നത്. ഇവനോട് ആദ്യം സംസാരിക്കണം മാഡം. പിടിച്ച് വെളിയിൽ ഇറക്കിച്ചേ. കയ്യാങ്കളിക്ക് സമയം ആവട്ടെ. ഇനി ഇവിടെ നിന്ന് ആരെങ്കിലും ആവശ്യമില്ല സംസാരിച്ചാലും. മാഡം കണ്ടതല്ല കാണാൻ പോകുന്നത്, കാണാത്ത പലതും ഇനി കാണേണ്ടി വരും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഇതെന്തൊരു ഗതികേടാണ് മാഡം. അവന്റെ ഭരണം വന്നതോടെ ഇപ്പൊ ഞാൻ കൂടി അവന്റെ തൊഴിലാളിയായി. ഞാനും വിഷപ്പാമ്പിനെയാണ് മാഡം പാലൂട്ടി വളർത്തുന്നത്. ആ വിഷപ്പാമ്പിന്റെ വിഷം ചീറ്റിച്ച് വകക്കൊള്ളാത്ത പാമ്പാക്കി മാറ്റാൻ ഈ സദാശിവന് കഴിയും. ഈ പുത്തൂരം വീട്ടിൽ നിന്ന് ഞാൻ അവർ കെട്ടിയിട്ടിക്കും. വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട. അക്കാര്യം എനിക്ക് വിട്ടേക്ക്. ഞാൻ പറയുന്ന പോലെ നാളെ നീ ചെയ്താ മതി. ഓക്കെ മാഡം. Excuse me, madam. എന്താ വേണ്ടത്? Tell me, what you want? അത് ചോദിക്കാൻ നീ ആരാ? ഞാൻ സെക്രട്ടറി, ബോസിന്റെ സെക്രട്ടറി. ഓക്കെ, വന്ന് കയറിയപ്പോഴേ ഞാൻ പറഞ്ഞതാ, ബോസിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ചെയ്യാമയായിരിക്കും. ഇപ്പോ ടൈം 10:30 ബോസിന്റെ റൊമാൻറ്റിക് ടൈമാണ്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. ഇപ്പൊ ആരെയും അകത്ത് കടത്തിവിടാൻ പറ്റില്ല. Don't disturb me. Thank you. ഇതിൽ 500,000 രൂപയുണ്ട്. ഫാക്ടറി തൊഴിലാളികൾക്ക് സാലറി കൊടുക്കേണ്ട തുകയാ. എനിക്ക് അത്യാവശ്യമായി ഒന്ന് എസ്റ്റേറ്റ് വരെ പോണം. മാനേജർ വരുമ്പോ നീ ഇത് കൊടുത്തേച്ച മതി. അതിനെന്താ ചേച്ചി, ഞാനിതെല്ലാം ഭദ്രമായിട്ട് സൂക്ഷിക്കൂല്ലേ? സത്യത്തില് ഇത് എന്റെ കൂടെ പണമല്ലേ ചേച്ചി. മായി ഞാൻ പോവാ. ഇപ്പൊ രാമേട്ടിന് മനസ്സിലായില്ലേ എന്റെ ചേച്ചി ഒരു പാവ? പിന്നെ ഭയങ്കര പാവല്ലേ. കളിയാക്കണ്ട. യോ, കളിയാക്കുവല്ലോ. എന്താടോ? എന്താടോ? എന്ത്? എന്താണെന്ന്? ആ എന്താണ്? എന്താണെന്ന്? എന്താണ്? അത് എന്നെ ചോദിച്ചത് എന്താണെന്ന്. നിങ്ങൾ പോ. ഈ പോക്കിൽ എന്തോ പന്തിയറുണ്ട്. കുടിക്കാറുണ്ടോ? അല്ല, രണ്ടാളും കൂടി ഇതെങ്ങോട്ട് പോവാ? ഞങ്ങൾ ഗുരുവായൂർക്ക് പോവാ. ക്ഷേത്രത്തിൽ ചേച്ചിയുടെ പേരില് രാമേട്ടൻ ഒരു വഴിപാട് നടന്നിട്ടുണ്ട് അത്രേ. ചേച്ചിക്ക് നല്ല ബുദ്ധിയും ആരോഗ്യവും ദീർഘായുസ് ഉണ്ടാകാനുള്ള ഒരു പ്രത്യേക വഴിപാടാ. അമ്മയെ, ഞാൻ ഇന്നലെ നിന്നെ ഏൽപ്പിച്ച ആ 500,000 രൂപയല്ലേ, അത് ഉടനെ വേണം. ഒരു അത്യാവശ്യ കാര്യത്തിന് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോവാനാ. പോയി എടുത്തിട്ട് വാ. അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കല്ലേ, ഇപ്പൊ എടുത്തോണ്ടരാ.
മായേ പണം കാണുന്നില്ല എന്തായി പറയുന്നേ നല്ലോണം നോക്ക് ഞാൻ എല്ലടം നോക്കി എവിടെയും കാണുന്നില്ല ഇതിൽ എന്തോ ചതിയുണ്ട് എന്റെ ഈശ്വര ചേച്ചി ആ പണം കാണുന്നില്ല കാണുന്നില്ല നീ എന്തായി പറയുന്നേ ഇന്നലെ രാമൻകുട്ടിയുടെ കയ്യിലല്ലേ മാഡം പണം കൊടുത്തത് സത്യം പറ രാമൻകുട്ടി ആ പണം എവിടെ നിനക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ച പോരായിരുന്നു ചേച്ചി മിണ്ടി പോരുത് ആ പണം നീ മോഷ്ടിച്ചതല്ലേ കള്ളൻ എന്റെ സ്വത്തുക്കൾ മോഹിച്ചല്ലേ നീ ഇവളെ വിവാഹം കഴിച്ചത് ചതിക്കുകയായിരുന്നു നീ ഇവളെ ചതിക്കുകയായിരുന്നു ഈ നിമിഷം നീ ഇവിടുന്ന് ഇറങ്ങണം ചേച്ചി പൊകഞ്ഞുകൊള്ളി പുറത്ത് രാമഭദ്ര പോലീസിനെ വിളിക്കേ പോലീസിനെ വിളിക്കാൻ വരട്ടെ എന്തിനും ഒരു തെളിവ് വേണമല്ലോ കളവ് നടത്തിയത് ബോസ് ആണെന്നുള്ളതിന് എന്താ തെളിവ് ഏ അത് തെളിയിച്ചിട്ട് മതി ബാക്കി കാര്യങ്ങൾ ആ ഈ വീട്ടിലുള്ള എല്ലാവരും ഒന്ന് പരിശോധിക്കണം കള്ളൻ ഈ വീട്ടിൽ തന്നെ ഉണ്ട് ആ ഒരു ചെറിയ റിക്വസ്റ്റ് കള്ളൻ ആരായാലും അവന്റെ കയ്യും കാലും തല്ലി ഓടിക്കണം ഏ അതിലും നല്ലത് മുട്ടുസൂചി പ്രയോഗമാ അതെന്ത് പ്രയോഗം ഇതാരുടെ പെട്ടിയാ സത്യം പറ ഇല്ലെങ്കിൽ എന്റെ പെട്ടിയാണ് ഞാൻ തുറക്കാൻ പോവാണ് പണം ഇതിൽ കാണേണ്ടതായിരുന്നു പക്ഷേ അത് എല്ലാവരും ശ്രദ്ധിക്കണം ഇതാരുടെ പെട്ടിയാണ് അതെന്റെ പെട്ടിയാ ഞാൻ ഇത് തുറക്കാൻ പോവാണ് മാഡം അടിച്ചൊടിക്കവന്റെ കയ്യും കാലും തൊട്ടാലെ കൊന്നുകളും ഞാൻ കട്ടാന ഞാൻ കാണിച്ചു തരാം ഒന്നും ചെയ്യാതെ പണം മോഷ്ടിച്ച ഞാനാണ് ദുർഗാ മാഡം പറഞ്ഞിട്ടാണ് ചേച്ചി ഏറ്റില്ലല്ലേ ഏതായാലും ഈ വീട്ടിലെ എല്ലാ കാര്യവും നോക്കണ്ടോ ഞാനല്ലേ അതോ മോട്ടിച്ച പണല്ലേ ചേച്ചി അത് അവൻ തീർന്നോട്ടെ പണം സൂക്ഷിച്ചു വെച്ചോണം അപ്പൊ ഞങ്ങൾ വേട്ടോ ചേച്ചി മാഡം വേറൊരു പ്ലാൻ ഉണ്ട് ഈ വഴിമുടക്കിയെ കൊണ്ട് തോറ്റു പാണ്ടാറക്കാൻ എന്റെ തെമ്മാടുത്തറ കാണിക്കുന്നേ തെമ്മാടുത്തറോ തെമ്മാടുത്തറ കാണിച്ചതേ നിങ്ങ പുന്നാര ആങ്ങള അന്തിക്കൂട്ടിന് ആളെ ലക്ഷ്യം വന്നത് അടുക്കളക്കാരിയുടെ അടുത്ത് ഇവനെയൊക്കെ പിടിച്ച് പെട്ടെന്ന് പെണ്ണ് കടിച്ചാണ് കേട്ടോ അല്ലെ കുടുംബത്തിന് നാണക്കേടാ വിധി സ്വന്തം ഭാര്യയെ ഒരു കള്ളനെ പോലെ വന്ന് കാണുക സത്യ ഇവളെന്റെ ഭാര്യ ഇത് കണ്ടോ അത് ശരി എന്നിട്ട് എന്തിനാണ് ഇത്രയും കാലം നീ ഒളിച്ചു വെച്ചത് ഇക്കാര്യം പുറത്തറിയിച്ചാ ഇവിടുന്ന് ഇറക്കി വിടുന്നു ചേച്ചി പറഞ്ഞു പലപ്പോഴും ഇവളെ കഷ്ടപ്പെടുന്നുണ്ട് ഇവളെയും കൂട്ടി ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകാൻ ശ്രമിച്ചതാ പക്ഷെ ഇവള് സമ്മതിച്ചില്ല ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഒളിച്ചും പാത്തുള്ള ജീവിതം ഒന്നും വേണ്ട മേഡത്തിന്റെ അനുഗ്രഹം വാങ്ങിച്ച് സുഖമായിട്ടൊന്ന് ജീവിക്കുഴപ്പമില്ല കുഴപ്പമില്ല ഞങ്ങൾ എല്ലാവരും പഴയ കണക്കുകൾ തീർക്കാൻ മനഃപൂർവ്വം അവൻ നമ്മുടെ മുഖത്ത് കരി വരുത്തേച്ചതാ എന്തിനും മടിക്കാത്തവനാ രാമൻകുട്ടി അവനെ ഇനി ഇവിടെ വെച്ചു പൊറപ്പിച്ചാൽ ഒരുപാട് നഷ്ടങ്ങൾ പുത്തൂരൻ തറവാട്ടുകാർ അനുഭവിക്കേണ്ടി വരും ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമല്ല
ബന്ധം പറയാണെങ്കിൽ ഇപ്പോൾ എന്നേക്കാൾ മുമ്പിലാണ് അവൻ. പക്ഷേ നമ്മുടെ തറവാട് കുളം തോണ്ടുന്ന ആരായിരുന്നാലും അവനെ വെച്ച് പൊറുപ്പിക്കില്ല. രാമഭദ്ര, മരണത്തെക്കാളും വലിയ ശിക്ഷ ഞാൻ അവന് കൊടുക്കും. അതോർത്ത് ഓരോ നിമിഷവും അവൻ നീറണം. ഒരിക്കലും അവന് താങ്ങാനാവാത്ത ശിക്ഷ അത് ഞാൻ അവന് കൊടുത്തിരിക്കും. രാമഭദ്ര, എന്താ മാഡം? രാമപുരത്ത് നമ്മൾ മൂന്നിരട്ടി വില കൊടുത്ത് വാങ്ങിച്ചൊരു വീടുണ്ടല്ലോ, എന്താ അതിന്റെ പേര്? മാണിക്യമംഗലം തറവാട്. മാണിക്യമംഗലം തറവാട്, അത് ഞാനിങ്ങ് കൊടുക്കാൻ പോവാ. ആർക്ക് കൊടുക്കാൻ പോകുന്നു? ഞാനത് സർക്കാരിന് ഇഷ്ടദാനമായി കൊടുക്കാൻ തീരുമാനിച്ചു. എന്തിനാ മാഡം? എന്തിനാണെന്നോ, പൊതുശ്മശാനം പണിയാൻ. അവിടെ രണ്ട് ആത്മാക്കൾ അന്തി ഉറങ്ങുന്നുണ്ടല്ലോ, അവർക്ക് ഒറ്റയ്ക്ക് അടക്കം പേടി തോന്നിയാലോ? കൂട്ടിന് കുറെ അനാഥ പ്രേതങ്ങളും കിടന്നോട്ടെ. എന്താ രാമഭദ്ര, ഇത് കേട്ട് വിഷമമായോ? വിഷമമായോന്നോ, എങ്ങനെ വിഷമിക്കാതിരിക്കും? പാവം ആ രണ്ട് ആത്മാക്കളുടെ മകൾക്ക് ഇതെങ്ങനെ താങ്ങാനാവും? എന്താ നീ പറഞ്ഞത്? നിനക്ക് അവകാശം വേണോന്ന് അല്ലേ? അതെ ചേച്ചി, വഴക്കം വെക്കാനായി കഴിയുന്നതിനേക്കാൾ അത് തന്നെയല്ലേ നല്ലത്. എനിക്കുള്ളതിങ്ങ തന്നാൽ രാമേട്ടനുമായിട്ട് വേറെ എവിടെങ്കിലും മാറി താമസിച്ചോളാം. രാമേട്ടൻ, അവൻ ആരാണെന്ന് നിനക്കറിയില്ലേ? എന്റെയും നിന്റെയും അച്ഛനെ ചതിച്ച മാണിക്യമംഗലത്തെ മാധവൻ നായരുടെ മകൻ. ശരിയായിരിക്കാം, പക്ഷേ പഴയ കഥകളൊന്നും എനിക്കറിയണ്ട. ഇന്ന് അദ്ദേഹം എന്റെ ഭർത്താവാണ്. ഓഹോ, അപ്പൊ ഇതിന്റെ പിന്നിലും അവനാണല്ലേ? അവകാശം മേടിക്കാൻ എത്തിയിരിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും. പക്ഷെ നിന്റെയും നിന്റെ ഭർത്താവിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കില്ല. പുത്തൂരൻ തറവാടിന്റെ മുറ്റത്തെ ഒരു പുൽക്കൊടി പോലും നിനക്ക് ലഭിക്കില്ല. ചേച്ചി, അതെടി, അച്ഛൻ എഴുതി വെച്ച വിൽപ്പത്ര പ്രകാരം ഈ തറവാടുമായി ബന്ധമുള്ള കുടുംബക്കാർ മാത്രമേ പരസ്പര വിവാഹം ചെയ്യാവൂ. എങ്കിലേ സ്വത്തുക്കൾക്ക് അവകാശമുണ്ടാവൂ. അതാണ് പുത്തൂരൻ വീടിന്റെ നിയമം. കള്ളമാണ്, പച്ച കള്ളമാണ് ചേച്ചി പറയുന്നത്. ഇങ്ങനെ ഒരു വിൽപ്പത്രം അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ടാവില്ല. ചോദിച്ചാ അത്ര വലിയ ഉറപ്പില്ല. അച്ഛൻ വിൽപ്പത്രം എഴുതിയിട്ടുണ്ടോ? അതുണ്ട്. അതെവിടെയാണെന്ന് അറിയോ? അറിയാം, പക്ഷേ എന്താ ഒരു പച്ചേ? പക്ഷെ അത് ചേച്ചിയുടെ മുറിയില്ല. എങ്കിലൊരു പക്ഷേ ഇല്ല, ഇന്ന് രാത്രി നമ്മള് രണ്ടുപേരും കൂടി അത് മോഷ്ടിക്കുന്നു. ചേച്ചി നിന്നോട് എന്താ പറഞ്ഞത്? ഈ തറവാട്ടിലെ സ്വത്തുക്കൾക്കൊന്നും നമ്മൾക്ക് അവകാശമില്ലാന്ന് അല്ലേ? സാരമില്ല, അച്ഛനങ്ങനെ വിൽപ്പത്രം എഴുതിപ്പോയില്ലേ, ഇനിയത് തിരുത്താൻ നോക്കില്ലല്ലോ അല്ലേ ചേച്ചി? സ്വത്തുക്കൾ അന്യാധീനപ്പെട്ട് പോകാതിരിക്കാൻ അച്ഛൻ എഴുതി വെച്ച വിൽപ്പത്ര പ്രകാരം അന്യ തറവാട്ടിൽപ്പെട്ട ഒരു സ്ത്രീക്കോ പുരുഷനോ വിവാഹബന്ധത്തിലൂടെ ഈ തറവാട്ടിലേക്ക് കടന്നു വരാൻ കഴിയില്ല. എങ്കിൽ ഒരു ചില്ലിക്കാശിന് പോലും അവകാശമില്ലാതെ ആദ്യം പടിയിറങ്ങേണ്ടി വരുന്നത് ഈ ചേച്ചി. നീ എന്താ പറഞ്ഞു വരുന്നത്? പറയാം, ശ്രദ്ധിക്കല്ലേ.
ഇത് കണ്ടോ മാരേജ് സർട്ടിഫിക്കറ്റ് 15 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇല്ല കള്ളമാണിത് ഈ ആളെ അറിയൂ ആനക്കാട്ട് പപ്പൻ പുത്തൂരന്തറവാട്ടിലെ ദുർഗത്തമ്പുരാട്ടിയുടെ ഭർത്താവ് ഇത്രയും കാലം ദുർഗത്തമ്പുരാട്ടി നിങ്ങളെയൊക്കെ ചതിക്കുകയായിരുന്നു 24 മണിക്കൂറിനകം പപ്പനെ അവിടെ എത്തിച്ചിരിക്കും നിങ്ങളുടെ കള്ളക്കളി പൊളിക്കാൻ വീട് കണ്ടുപിടിക്കാൻ പറ്റ പാടെ എനിക്കറിയാം അതല്ല പപ്പനെ കണ്ടോന്ന് പപ്പൻ പോയി എവിടെ പോയി പപ്പൻ മരിച്ചോട്ട് 14 വർഷമായില്ലേ മരിച്ചു പോയി എന്താ പപ്പന് മരിക്കാൻ പാടില്ലേ കേറുണ്ടി അല്ല അതേ തമിട്ട ചേച്ചിയുടെ ഭർത്താവ് വന്നു ആനക്കാട് പപ്പൻ ഞാൻ ആനക്കാട്ട് പപ്പൻ ദുർഗയുടെ ഭർത്താവ് കുറെ നാളായി ഞാൻ കറക്കത്തിലായിരുന്നു ആ രാമൻകുട്ടി നിങ്ങളുടെ പോലെ തന്നെ ഞങ്ങളുടെ റേഷുമാരേജായിരുന്നു ഈ പുത്തൂരം തറവാട്ടിലെ കാരണവർ അതായത് നമ്മുടെ അമ്മായിച്ചൻ പുള്ളിക്കാരന് പിടിവാശിയായിരുന്നു ഇതിനൊക്കെ കാരണം കുറെ കറങ്ങി അമേരിക്ക സ്വിറ്റ്സർലൻഡ് ജപ്പാൻ സിംഗപ്പൂർ ബർമ അടുത്തു ഇപ്പോൾ എനിക്ക് തോന്നി ഇവളെ ഒന്ന് കാണണമെന്ന് വന്നു കണ്ടു പക്ഷെ എന്റെ എല്ലാ പ്രതീക്ഷകളും ഇവൾ തെറ്റിച്ചിരിക്ക ഇനി എന്നെ എങ്ങോട്ടും വിടില്ലെന്ന് ഇവള് പറയുന്നേ അല്ലേടി ഇവള് പറഞ്ഞത് ശരിയാ ഞാനും വിചാരിച്ചു കുറെ നാൾ ഇവിടെ കൂടിക്കളയാവും എന്താ രാമൻകുട്ടി അതല്ലേ അതിന്റെ ഒരു ശരി ആ നിന്റെ കോൺട്രാക്ട് പണിയൊക്കെ പൊളിഞ്ഞു അല്ലേ സാരമില്ല ഇനി ഞാനിവിടെ ഇല്ലേ എല്ലാത്തിനും മതി ഉണ്ടാക്കാവട്ടെ എന്താ ഞാൻ ചെയ്യാം അറിയാം രാമൻകുട്ടിയുടെ എർത്ത് അല്ലേ യാമി നീ എന്നെ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചെന്ന് കേട്ടു അന്വേഷിച്ചു നമുക്കൊന്ന് വിശദമായിട്ട് കാണണം വിശദമായിട്ട് കാണാം ഉണ്ണി ചക്കരക്കുട്ടൻ ഞാനിവിടുന്ന് പോകുമ്പോ ദേ നീ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ചെറിയ പട്ടിക്കുട്ടിയിൽ അത്രയും രാമൻകുട്ടി ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം നമുക്കൊന്ന് തുറന്ന് സംസാരിക്കണം ആവ മേരി പ്യാരി പത്നി അയ്യേ ഹം തും ഏക കമര മേ ബന്ദ് മുലാലി മരിച്ചു പോയെന്ന് വന്ന പപ്പൻ ഇയാള് തന്നെ അല്ല അവൻ ആനക്കാട് പപ്പനല്ല ആനക്കാട് പപ്പൻ മരിച്ചിട്ട് 15 വർഷങ്ങൾ കഴിഞ്ഞു ആന എപ്പോഴാ ചരിഞ്ഞത് അത് പറയണമെങ്കിൽ ഒരുപാട് പറയണം അത് കേൾക്കാൻ എനിക്കിപ്പോ സമയമില്ല അപ്പൊ പിന്നെ ഈ വീട്ടിൽ അണ്ടർവെയറും ബനിയനും ഇട്ട് തെക്ക് വടക്ക് കിടക്കുന്ന ആ പരാന്നജീവി ആരാണ് അതാണ് എനിക്കും മനസ്സിലാവാത്തത് പേടിക്കണ്ട അക്കാര്യം എനിക്ക് വിട്ടേരെ ഇൻവെസ്റ്റിഗേഷൻ എനിക്ക് എപ്പോഴും ഒരു ത്രില്ലാണ് എനിക്ക് മനസ്സിലറിഞ്ഞിട്ട് ചോദിക്കാം ഞങ്ങൾ പുത്തൂരം വീട്ടുകാരെ തനിക്ക് ശരിക്കും അറിയാൻ മേലാഞ്ഞിട്ടാ ഇവിടെ കിടന്ന് അഭ്യാസം കാണിച്ചാൽ തല്ലിക്കുന്നു കൊക്കയിലെറി അതിന് പ്രസിദ്ധി പെറ്റവരാ പുത്തൂരം വീട്ടുകാര് അറിയാമോ തനിക്ക് തന്നോടാ ചോദിച്ചാലക്കുടി മൂസാഹാചാര്യയുടെ ഭാര്യയുടെ 25 പവൻ സ്വർണം അടിച്ചു മാറ്റി എറണാകുളത്ത് ജൂവലറി ഉടമസ്ഥന്റെ കാർ മോട്ടിച്ചു പാലക്കാട് ചെട്ടിയാരുടെ ഭാര്യയെ പൊക്കിക്കൊണ്ടുപോയി ഇതിനെല്ലാം പോലീസ് തന്നെ അന്വേഷിച്ചോണ്ടിരിക്കുക ഞാനൊന്ന് വിളിച്ചു പറഞ്ഞാ മതി ആ നിമിഷം നീ അകത്താ പറയടാ ഞാൻ ആരാ പാപ്പാ അല്ല പപ്പൻ എന്റെ പപ്പേട്ടൻ നീ ഉസ്താദോങ്ക ഉസ്താദുഹും സംചാ ഉമ്മച്ചാ പൊട്ട ഓടാ ഓ എന്തൊരു ശക്തി രാമൻകുട്ടിയോ എടാ രാവിലെ എഴുന്നേറ്റ് ഒരര മണിക്കൂർ നേരം എന്നെ പോലെ ഓടണം ഈ 50 വയസ്സിലും എന്റെ ചുരുക്കിന് രഹസ്യം ഈ ഓട്ടമല്ലേ മുടങ്ങാതെ 30 ദിവസം ഓടിയാൽ തടി നേരെയായി തടി കേടാകാതെ നോക്കണമെങ്കിലേ സത്യം പറയാ എന്താ ഉദ്ദേശം 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 നിന്നെ പോലെ തന്നെ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ
അതുള്ള അവകാശം നമുക്കുണ്ടല്ലോ. നീ ഇളയവളുടെ ഭർത്താവ്, ഞാൻ മൂത്തവളുടെ ഭർത്താവ്. മൂത്തവളുടെ ഭർത്താവ് ഡോ, ഇവിടെ കയറി പോക്കത്തിനെ കാണിക്കാന്ന് വിചാരിച്ചാലേ പറഞ്ഞ വെറുതെ വിടില്ല. നിന്റെ ആത്മാർത്ഥത കാണുമ്പോ എനിക്ക് സങ്കടം തോന്നുക രാമൻകുട്ടി. എടാ, നിന്റെ അച്ഛൻ മാണിക്യമംഗലത്ത് മാധവൻ നായരോട് ഈ പുത്തൂരം വീട്ടുകാർ കാണിച്ച ദ്രോഹങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് നീ മറന്നുപോയോ? ഒന്നും മറന്നിട്ടല്ല, ഞങ്ങൾ നമ്മൾ പല പ്രശ്നങ്ങളും കാണും, അതൊക്കെ തീർക്കാൻ ഈ രാമൻകുട്ടിക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ തന്റെ ഈ കള്ളക്കളി ഞാൻ കൈവിട് 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 കൈവിട്. എടാ, ഇപ്പൊ ഈ നിമിഷം നിന്നെ വേണമെങ്കിൽ എനിക്ക് പുറത്താക്കാം. പിന്നെ നീ എന്നെ പറ്റി എന്ത് പറഞ്ഞാലും ദുർഗ വിശ്വസിക്കാൻ പോകുന്നില്ല. പോന്ന് പോടാപ്പാ. ഒന്നും പറയണ്ട ദുർഗ, ഇവൻ ഭയങ്കര തമാശക്കാരനാ. 50 കഴിഞ്ഞ എന്നോട് ഇവൻ ബലം പ്രയോഗിക്കാൻ വരുന്നു. എന്റെ പൊന്നുകുട്ട, നീ എത്ര ബലം പിടിച്ചാലും ജയിക്കാൻ പോകുന്നത് യാനക്കട അപ്പം തന്നെയായിരിക്കും. തമച്ച ആയ ബീബി മസ്തന. എത്രയും പെട്ടെന്ന് ഈ പുത്തൂരം വീട്ടിലൊരു മരുമകനാകുക, അതൊരു ഭാഗ്യമായിട്ടേ ഞാൻ കരുതിയിട്ടുള്ളൂ. കണ്ടംകുളങ്ങര കരുണാകരൻ ജോത്സ്യന്റെ വിധി പ്രകാരം ഞാനൊരു രാജകുടുംബത്തിൽ നിന്ന് വേളി ചെയ്യുമെന്ന്. സത്യമാണോ? നുണയല്ല പത്മിനി. പുത്തൂരം വീട്ടിലെ ഉണ്ണിയാർച്ച എന്തോ? ഞാൻ ചന്തുവാണ്. ചന്തു? ആ പഴയ തച്ചോളിക്കഥയിലെ ചതിയൻ ചന്തുവല്ല, ഒരു വടക്കം വീരഗാഥയിലെ എം ടിയുടെ ചന്തു. ഒരുത്തന്റെ ഭരണം തുടങ്ങിയതോടുകൂടി പണിയെടുത്ത് എന്റെ നടുവൊടിഞ്ഞു. ദേ വന്നിരിക്കുന്നു വേറെ ഒരുത്തൻ, ഉള്ളൂക്കപ്പട്ട. ഓ, അവന്റെ മുഴിഞ്ഞ ഒരു ഇന്തി. പൽപ്പിനി, അവൻ ദുർഗയുടെ ഭർത്താവ് ഒന്നല്ലടി, ഏതോ കള്ളനാണ് അവൻ. കള്ളനായാലും കുള്ളനായാലും ആള് നല്ല രസികനാ. എനിക്കങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. ഓ, ഈ അരവട്ടിനോട് പറഞ്ഞ് എന്നെ വേണം കൊല്ലാൻ. നോക്കിക്കോ, ഒരു ദിവസം ഞാൻ അവന് ചോറിൽ വിഷം വെച്ചു കൊടുക്കും, അതോടെ തീരുന്ന അവന്റെ പരിപാടി. എടി, ഞാനൊരു രഹസ്യം പറയട്ടെ. ഒരിക്കൽ സദാശിവന്റെ അച്ഛന് ഞാനൊരു പണി കൊടുത്തതാ, പിന്നെ ഇത്രയും കാലമായിട്ട് അയാളുടെ പൊടിപാട് കണ്ടിട്ടില്ല. എന്തിനാ ഭാർഗവിത്തല്ലേ വെറുതെ നുണ പറയുന്നത്? നിങ്ങൾ വടക്കേപ്പുറത്തെ തിരുമേനിയുമായിട്ട് ലോഹ്യമായതുകൊണ്ടല്ലയോ ഭർത്താവ് പ്രഭാകരൻ ഈ നാട് വിട്ടു പോയത്, അല്ലേ? നിങ്ങളുടെ മോനില്ലേ സദാശിവൻ, അവൻ ആ തിരുമേനിക്കുണ്ടായ മകനല്ലേ? ഞാൻ അറിയാൻ ആഗ്രഹിച്ചതറിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ മോൻ സദാശിവൻ ഈ പുത്തൂരം വീട്ടുകാരനല്ല, അവൻ ഇവിടുത്തെ സ്വത്തിൽ യാതൊരു അവകാശവും ഇല്ല. അയ്യോ, ഇല്ലേ. സ്വത്ത് കിട്ടുമെന്നുള്ള മോഹമൊന്നും വേണ്ട ഭാർഗവിത്തല്ലേ. പിന്നെ എന്നോട് നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ മരിക്കും വരെ ഇവിടെ കഴിയ അമ്മയ്ക്കും മകനും. സമ്മതമുള്ളമ്മേ. എന്തേ ഭാർഗവി? എന്തോ? എനിക്ക് കുളിക്കാൻ കുറച്ച് വെള്ളം ചൂടാക്കി വെക്കേ. ഓ, പിന്നെ പുരട്ടാൻ രാസാദിപ്പൊടി ഇട്ട് കാച്ചിയ കുറച്ച് എണ്ണയെ എടുത്തു വെക്കേ. ബഹൻ കാവോ? ഓ, അവന്റെ ഒരു ഉല്ലൂക്ക. എല്ലാം ഞാൻ കേട്ടു. തന്തയില്ലാത്ത എനിക്ക് സ്വന്തം തന്തയെ പോലാണ് പപ്പേട്ടൻ. എന്നോട് ദയവുണ്ടാകണം, പപ്പേട്ടൻ കൂടെ ഞാനുണ്ട്. നമുക്കിവിടെ ഒരു കലക്ക് കലക്കണം. കിട്ടുന്നത് 50-50. എല്ലാം അടിച്ചു മാറ്റി ഇവിടെ കുളം കോരി നമുക്കൊരു വള്ളം കളി നടത്തണം. കുട്ടനാടൻ പുഞ്ചായിക്കില്ലേ? കൊച്ചു നിർത്തി. നടന്നോ നടന്നോ, ധൈര്യമായി നടന്നോ. പപ്പേട്ടനോട് ഞാനുണ്ട് സദാശിവൻ. ഞാനിപ്പോ പുത്തൂരം വീട്ടുകാരനല്ല, ആനക്കാട്ട് സദാശിവൻ. ആരുണ്ടടാ ആനക്കാട്ടുകാരുടെ ഇരടാൻ? ചുണകൾ ആമ്പിള്ളേരുടെ ഇറങ്ങി വട. ഏത് മാണിക്യമംഗലത്തെ രാമകുട്ടി ഞങ്ങൾക്ക് പുല്ലാണടാ പുല്ല്. ചുണകൾ ആമ്പിള്ളേരുണ്ടെങ്കിൽ ഇറങ്ങി വട. ആനക്കാട്ടവരോട് ഏറ്റുമുട്ടാൻ ഇനിയൊരു രംഗത്തിന് ബാല്യമുണ്ട്. ഞങ്ങൾ തയ്യാറ്. വരണ്ടാ, വരും. വരണ്ടല്ലേ? ഒരു സ്റ്റൈലിൽ ഞാൻ പോയി രണ്ടെണ്ണം പൊട്ടി ചേച്ചി വരട്ടെ. വേണ്ടടാ. വേണ്ടല്ലേ? സമയമുണ്ട്. അതെയോ, പോയിട്ട് വരട്ടെ. മുതലാളി, ഇനി ഇവൻ ഇവിടെ വെച്ചു ഉറപ്പിച്ച ശരിയാവില്ല.
അവസാനത്തെ ഉറക്കമാണടി. എന്താവിനിങ്ങനെയൊക്കെ പറയുന്നത്? ഭ്രാന്ത്, എന്നോടുള്ള അസൂയ. ചേച്ചിയോടെല്ലാം നമുക്ക് ഒന്നുകൂടെ തുറന്നു പറഞ്ഞാലോ? നമ്മൾ എന്ത് പറഞ്ഞാലും ചേച്ചി അത് വിശ്വസിക്കില്ല. എനിക്കതല്ല സംശയം, ആരായിരിക്കും അയാളോട് കൊണ്ടുവന്നത്? ഞാനാ കൊണ്ടുവന്ന. അതേടാ, ഞാനാ കൊണ്ടുവന്ന്. നീ ഇവിടെ കിടന്ന് ഇത്രയും കാലം വലസിയില്ലേ? നോക്കിക്കോ, ഞാനും പപ്പേട്ടനും കൂടി നിന്നെയൊക്കെ ഇവിടുന്ന് തല്ലി ഇറക്കും. പെട്ടി ശരിയാക്കി വെച്ചോ, നാട്ടിലേക്ക് പോവാൻ. വരട്ടരുത്, ഇതൊന്നും കേട്ട് വരളുന്നവനല്ല സദാശിവൻ. പപ്പേട്ടാ, രാവിലെ എങ്കോട്ട? ദുർഗയ്ക്ക് വലിയ നിർബന്ധം. ഇന്നു മുതൽ ഫാക്ടറി കാര്യങ്ങൾ ഞാൻ നോക്കി നടത്തണം. ബിസിനസ് കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ട് അവക്ക് കുടുംബകാര്യങ്ങൾ നോക്കി ഇവിടെ കഴിഞ്ഞാ മതി. ഓ കുടുംബിനി കുടുംബിനി, അത് വെളുപ്പച്ച. അപ്പൊ ഇന്നു മുതൽ ഇവിടുത്തെ മുതലാളി പപ്പേട്ടനാണ്. ഞാൻ സെക്രട്ടറി. ബോസ് പ്ലീസ് കം. സെക്രട്ടറി, യെസ്. ഇയാളെ നമുക്ക് മൂന്നാർ ടീ എസ്റ്റേറ്റിലേക്ക് നടത്തി കളയാം. അത് വേണ്ട ബോസ്, മാട്ടുപ്പെട്ടിയിലെ ക്ഷീരോത്പാദന കേന്ദ്രത്തിലേക്ക് അയക്കാം. അതെന്തിനാ? ചാണാൻ ഭാര്യ ഇവിടെ കിടന്നോളൂ. ദുർഗേ, ആരാം കരോ. ശുക്രിയ സെക്രട്ടറി. യെസ്, വീച്ചേ ചലോ ചലോ. ശ്യാമി, ഇനി ഇവന്റെ ഓരോ ചലനങ്ങളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉണ്ണി, വണ്ടി എടുത്തരാ. ദേ കാറ് ആനക്കാടനോടെ ഉണ്ടാ. ഇറങ്ങ. ഈ കാർ ഇവിടെ കിടക്കുന്ന സ്ഥിതിക്ക് അയാൾ ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണും. ശരിയാണ്, നമുക്കല്പം മാറി നിന്ന് വാച്ച് ചെയ്യാം. വാ. ഇതെന്താ? ഇത് ക്യാമറ. എന്തിന്? ആനക്കാട് പപ്പന്റെ ഓരോ നീക്കങ്ങളും ഫ്രെയിം ടു ഫ്രെയിം ഒപ്പിയെടുക്കാൻ. എന്നിട്ട്? എന്നിട്ട് ഞാൻ സ്റ്റുഡിയോ കൊടുത്ത് വാച്ച് ചെയ്ത് പ്രിന്റ് അടിപ്പിക്കും. എന്നിട്ട് പുഴുങ്ങി തിന്നും. ഏ മണ്ട, ചിയാമിയുടെ സിഐഡി ബുദ്ധിയാണ് നിനക്ക് അറിഞ്ഞൂടെ? കടം വാങ്ങിച്ച ക്യാമറയാണ്, ഞാൻ എന്ത് ചെയ്യും? ഈശ്വര, ക്യാമറയുടെ ഓണറോട് ഞാൻ എന്ത് പറയും? കിട്ടിയടാ, കിട്ടി. കിട്ടും, നിന്റെ കയ്യിലിരിപ്പതല്ലേ? അതല്ല, എവിടെന്ത് കിട്ടി? ആഹാ, അവിടുന്ന് കിട്ടിയോ? എടാ, ഇവിടെ വന്ന് കയറിയിരിക്കുന്നത് ആനക്കാട് പപ്പനാണോ അല്ലയോ എന്ന് തെളിയിക്കാൻ തെളിവെനിക്ക് കിട്ടി. പണ്ടയാള് പട്ടാളത്തിലായിരുന്നപ്പോൾ അയാളുടെ എടുത്തെ കല്ല് എടുത്തെ തൊഴിൽ വെടികൊണ്ടൊരു പാവുണ്ടത്രേ. അതവിടെ കിടന്നാൽ നമ്മൾ ഇവിടുന്ന് കിടക്കേണ്ടി വരും. എടാ മണ്ട, ആ വെടിപ്പാട് കണ്ടുപിടിച്ചാൽ അയാൾ ആനക്കാട് പപ്പനാണോ അല്ലയോ എന്ന് തെളിച്ചൂടെ. എന്താണ് വെടികൊണ്ട പന്നിയെപ്പോലൊരു ഓട്ടം? വെടികൊണ്ട പന്നിയല്ല, പിന്നെ വെടികൊണ്ട പാട്. വെടികൊണ്ട പാടോ? അത് ഈ വെടികൊണ്ട ഒരുപാട് പേര് കാർഗിൽ മരിച്ചു വീണു എന്ന് പറയായിരുന്നു. നിനക്കും വെടികൊണ്ടോ? പിന്നെന്താ കാലിന്? ആ അത് ഞാൻ ഈ കരാട്ടെ പ്രാക്ടീസ് ചെയ്യാൻ പോണ്ടല്ലോ, അതപ്പോ തുടങ്ങി തുടങ്ങി. അപ്പൊ ഈ കാലിൽ ഉപ്പൂറ്റിയുടെ ഈ മെഡിലടോ ബ്ലാങ്കട്ടില്ലേ, അതിന്റെ ആ ബ്ലാങ്കട്ടയുടെ മെഡില് ഫെബ്രുവരി തട്ടി എന്റെ കൾട്ടിവേഷൻ ഒടിഞ്ഞ് എന്റെ നോട്ടിഫിക്കേഷൻ പോയി. നിനക്കൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ. അത് മാനുഫാക്ചറിംഗ് ചലോ ചലോ എന്ന് പറഞ്ഞിട്ട് ഇയാളെ നടക്കുക, അങ്ങനെ ഒരു അർത്ഥം ഉണ്ടാവും. ഈ വീട്ടിലാർക്കും ഒരു ഉത്തരവാദിത്തമില്ല. ഗാർഡനൊക്കെ വെറും പൂന്തോട്ടമാക്കി കളഞ്ഞു. ഇടയ്ക്കൊരു വാഴ. വല്ലാത്ത പ്രാണിശല്യം. പട്ടാപ്പതില് തുണി പൊക്കണം. ഇപ്പന്നെ ഞാനിപ്പോ
ശരിയാക്കി തരാം. മൂർച്ച പോരാ. തോട്ടമത്ര ശരിയല്ല. ചേച്ചി, ഇവന്റെ പോകരുത്. എന്തോ അപകടം ഉണ്ട്. മാറി നിക്കടാ, അവന്റെ ഒരു സ്നേഹം. ചേച്ചി പറയുന്ന കേക്ക്, പോകരുത്. ഞാനാ പറയുന്നേ. മാറി നിക്കടാ. ചേച്ചി പോകരുത്. പോടാ അവിടുന്ന്. ചേച്ചി പോകരുതെന്നാ പറഞ്ഞത്. എടാ എടാ എടാ, നീ വാച്ച് ഒന്നും നോക്കണ്ട. ആറു മണി കഴിയാതെ നിനക്ക് ഞാൻ കൂലി തരില്ല. എന്നെ പഠിച്ച് രക്ഷപ്പെടാവുന്ന ഒരുത്തനും കരുതണ്ട. ശരിക്ക് ജോലി ചെയ്യടാ. ശരിക്ക് പണിയടാ. തനിക്കുള്ള പണി ഞങ്ങൾ തരാടോ. സോറി. ഈ പാര എന്തിനാടോ? ഈ പാര കൊണ്ട് പപ്പന് ഞാനൊരു പാര പണിയും. ഒടുവിൽ ഈ പാര നമുക്കൊരു പാരയാവരും. നീ നോക്കിക്കോ, പപ്പൻ അറിയാതെ പപ്പന്റെ മുണ്ടിൽ ഞാൻ ഈ പാര കുത്തി ഇറക്കും. പപ്പൻ മുന്നോട്ട് നടക്കുമ്പോ മുണ്ടുലിഞ്ഞു വീഴുന്നു, തുടയിലെ പാട് നമ്മൾ കാണുന്നു. എങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ആരംഭിക്കാം. ആ പുല്ലുകൊണ്ട് കളയടാ. എന്താണ് പിള്ളേരെ പാരയൊക്കെ ആയിട്ട്? ഒന്നുമില്ല ചേട്ടാ, അത് പറമ്പില് കള കുറച്ച് കൂടുതലാ. അത് കളഞ്ഞില്ലെങ്കിൽ ആകെ പ്രശ്നമാകും. അതുകൊണ്ട് പിന്നെ പാടും എന്നാ പാടും. പിന്നെ അത് പറിക്കാനുള്ള ഒരു കഷ്ടപ്പാടും. ഓ ആ പാടും. എന്താണാ കൊച്ചളിയാ, നീ ടിഫിനൊക്കെ കഴിച്ചോ? കഴിച്ചു കഴിച്ചു. മുട്ടയും പാലും ഒക്കെ മുടങ്ങാതെ കഴിച്ചോണം, നല്ല ആരോഗ്യം വെക്കത്തുള്ളൂ. അതെ അതെ അതെ. നോക്കിരിക്കണ കള പറിക്കണ. കള പറിച്ചോണ്ടിരിക്കല്ലേ. ഒരുപാട് അണ്ടർവെയർ കണ്ടിട്ടുണ്ട്. മുട്ട് വരെയുള്ള അണ്ടർവെയർ ഞാൻ ആദ്യമായിട്ട് കാണുക. ഞാനും. സോറി. സാഹിബിന് ഉത്തരവായിരുന്നു. പക്ഷെ പപ്പൻ ഗോ ആൻഡ് അറ്റാക്ക്. ഉത്തരവ് കേട്ടപാടെ ഒറ്റ പാച്ചിലായിരുന്നു ശത്രുവിന്റെ സങ്കേതത്തിലോട്ട്. ഭയങ്കരം. ഞാൻ പതുക്കെ 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 നുഴഞ്ഞു കേറി. നുഴഞ്ഞു കയറാൻ പണ്ടേ മിടുക്കനാണെന്ന് എനിക്കറിയാം. ആദ്യത്തെ കുറെ ബോംബുകൾ ഞാൻ പിടിച്ചെടുത്ത് ശത്രുക്കള് പടപട പടപടന്ന് ചാകാൻ തുടങ്ങി. കണ്ട്രോൾ കിട്ടണല്ല. പെട്ടെന്നായിരുന്നു ഒരു വെടി എന്റെ നേരെ വന്നു. പപ്പേന്റെക്കാൾ വലിയൊരു വെടിയോ? പറയുന്നത് കേക്കടാ പന്നി. ആ വെടി കൊണ്ട് ഞാൻ കാലി കൊണ്ട് തടഞ്ഞു. കാല് കൊണ്ട് തടഞ്ഞു. അതെ, അതൊരു ഭയങ്കര വെടിയാണ്. നീ കുറെ നേരമായി എനിക്കിട്ട് പുളക്കാൻ തുടങ്ങിയിട്ട് ഞാൻ പറയുന്നത് കേട്ടാ മതി. പപ്പണ്ണല്ലേ പറഞ്ഞത് വെടിയുണ്ട, കാലുണ്ട്, തടുത്തെന്ന്. സംശയമുണ്ടോ? സംശയമുണ്ടോ? നിനക്കുണ്ടോ? എനിക്കില്ല. നിനക്കില്ലേ? ആർക്കടാ സംശയം? കാണിച്ചേ നോക്കണ. പോയ തുള നോക്കാൻ നടക്കുന്നു. അയ്യോ മോളെ, ഇതെന്താ പറ്റിയത്? ദുർഗേ ഒന്നും പറ്റി. സാരമില്ല, ചെറിയൊരു ആക്സിഡന്റ്. കാറിന്റെ ബ്രേക്ക് പോയതാ. ബ്രേക്ക് പോയതല്ല, ബ്രേക്ക് കളഞ്ഞതാ. ബ്രേക്ക് കളഞ്ഞോ? ആര്? ഇവൻ, നിന്റെ ഭർത്താവ്. നീ കാറിന്റെ ബ്രേക്ക് കളഞ്ഞ എന്റെ ഭാര്യയെ കൊല്ലാൻ നോക്കിയാണോ? എനിക്കറിയില്ല. നിനക്കറിയില്ല അല്ലേടാ? വേണ്ട, നിങ്ങൾ അടുത്ത് പോണോ? നന്നായി രാമൻകുട്ടി, വളരെ നന്നായി. നീ നന്നായി തന്നെ അഭിനയിച്ചു. നിനക്ക് ജയിക്കാൻ എന്നെ കൊല്ലണമായിരുന്നു അല്ലേ? കാറിന്റെ ബ്രേക്ക് മാറ്റിയിട്ട്
കാറിൽ കയറരുതെന്ന് നീ പറഞ്ഞു. നിന്നെ ഞാൻ തെറ്റിദ്ധരിക്കാതിരിക്കാൻ. പക്ഷേ ഈശ്വരൻ എന്നോടൊപ്പമായിരുന്നു. ഈ ദുർഗ അത്ര പെട്ടെന്നൊന്നും ചാവില്ല. എനിക്ക് സഹിക്കാനാവുന്നില്ല. സത്യം എന്താണെന്നറിയുമ്പോ അവരെന്താ നീ വിഷമിക്ക, എല്ലാം നേരെയാകും. ഓണം കിട്ടവനെ സ്വന്തം അളിയന്റെ ഭാര്യയില്ലേ ഇവള്, അവളോട് നീ വൃത്തികെട്ടവനെ. ഇതിനായിരുന്നു നീ ഉണ്ണിക്കുട്ടൻ കൊണ്ട് ഇവളെ കല്യാണം കഴിപ്പിച്ചത്. പപ്പേട്ടാ ഇവളെ ഇവിടെ നിന്നാ ഞാനും ചീത്തയായി പോ. പുത്തൂരം വീട്ടിന്റെ മോനം കെടുത്താമെന്ന ഭദ്രകാളി നിനക്ക് പൊള്ളിയല്ലേ, തൊട്ടാ നീ എന്ത് ചെയ്യും? തൊട്ടാലാ കഴിഞ്ഞാൽ വെട്ടും. ഇവൾ ആരാന്നറിയോ? എന്റെ പെങ്ങളാ. എന്താ സംശയം ഉണ്ടെങ്കിൽ താലി കെട്ടി ഇവനോട് ചോദിച്ചു നോക്ക്. രാമേട്ടന്റെ പെങ്ങളെ ഗായത്രി. ഓഹോ, ആങ്ങളെയും പെങ്ങളും കൂടി ഒരുമ്പിട്ടിറങ്ങിയത് എന്നെ തോൽപ്പിക്കാനായിരുന്നു അല്ലേ? അതിന് കൂട്ടുന്നത് പൊന്നാങ്ങളെ. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോണം. ഈ നിമിഷം ഈ പുത്തൂരും വീടുമായി നിനക്കൊന്നും ഒരു ബന്ധവുമില്ല. അതെ, ഞാൻ ഇറങ്ങാൻ തന്നെ വന്നവനാ. ഒരിക്കലെങ്കിലും ഇവിടെ സമ്മതിച്ചിട്ടെങ്കിൽ പണ്ടേ രാമൻകുട്ടി ഇവളെയും കൂട്ടി പടിയിറങ്ങിയനെ. മതിയായി നാടൻ പടി. ചേച്ചി, പുത്തൂരം വീട്ടിൽ ഞാനൊരു അധികപ്പെട്ടാവുന്നില്ല, പോവാ. ഉണ്ണി. അതെ, ഉണ്ണി തന്നെയാ പറയുന്നത്. ഇത്രയും കാലം എന്നെ പോറ്റി വളർത്തിയ ചേച്ചി ആയതുകൊണ്ട് നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞാൻ ഇവിടെ ജീവിച്ചു. ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും ഒക്കെ ഒരു അതിരുണ്ട്. ഇനി വയ്യ. അതെ മാഡം, ഈ ചിയാമയും പോവാണ്, ഒറ്റയ്ക്കല്ല കൂടെ ഈ പത്മിനി ഉണ്ടാവും. അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ തമ്മിൽ സ്നേഹിച്ചു പോയി. കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും ഞാൻ അവളെ പോറ്റും. വാടി. ഗുഡ് മോർണിംഗ് ആനക്കാട്ട് വാസു. മരിച്ചുപോയ ആനക്കാട്ട് പപ്പന്റെ അനുജൻ അല്ലേ? ചേട്ടനെ കൊന്നതിന് പകരം ചോദിക്കാൻ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന ആനക്കാട്ട് വാസു, നിന്നെ കുറിച്ചുള്ള എല്ലാ തെളിവുകളും എന്റെ പക്കലുണ്ട്. മിസ്റ്റർ രാമഭദ്രൻ, നീ മിടുക്കനാണെന്ന് എനിക്കറിയാം. എന്നെ കുറിച്ച് എന്നെങ്കിലും നീ അറിയുമെന്നും എനിക്കറിയാമായിരുന്നു. പക്ഷെ ഇതൊക്കെ കണ്ടുപിടിക്കാൻ നീ ഒരുപാട് ബുദ്ധിമുട്ടി അല്ലേ? പിന്നെ നിന്റെ മനസ്സിലെ ആഗ്രഹം അതും എനിക്കറിയാം. ദുർഗയുടെ ഈ കണ്ട സ്വത്തുക്കൾ മുഴുവൻ നിനക്ക് കൈക്കലാക്കണം. പക്ഷെ അതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഞാനും കൂടെ മനസ്സ് വെക്കണ്ടേ രാമഭദ്ര? നമ്മൾ തമ്മിൽ ഉറക്കു വേണ്ട, നമുക്ക് ഒരു കോംപ്രമൈസിലെത്താം. ഞാൻ അവളെ നിനക്ക് വിട്ടു തരാം. എനിക്ക് വരെ ദുർഗയില്ല, അവളെ കണക്കില്ലാത്ത സ്വത്തുക്കളാണ്. ഇത്രയും നാളിന്റെ ഉപ്പും ചോറും തിന്നേ നന്ദിയുണ്ടോടാ നിനക്ക്? ദുർഗാദേവി ക്ഷമിക്കണം, ഇതെല്ലാം രാമഭദ്രന്റെ ഒരു അത്യാഗ്രഹമാണെന്ന് ധരിക്കരുത്. ഒരാഗ്രഹം മാത്രം, വർഷങ്ങളായിട്ടുള്ള ഒരാഗ്രഹം. പിടിച്ചെന്റെ പോടാ വിളക്കും. പപ്പ, അവളെ രക്ഷിക്കു പപ്പ, എന്റെ ദുർഗയെ രക്ഷിക്കു പപ്പ. എന്റെ മോളെ, അവളെ ശിക്ഷിക്കാൻ തീരുമാനിച്ച ഞാൻ എങ്ങനെയാ അമ്മായി രക്ഷിക്കുക? ക്ഷമിക്കണം ദുർഗ, ഞാൻ കുറച്ച് ബുദ്ധിമുട്ടു. 10-20 വർഷമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാഗ്രഹമാണ് നിന്നെ സ്വന്തമാക്കാനും അതുവഴി നിന്റെ സ്വത്തുക്കൾ കൈക്കലാക്കാനും. പക്ഷേ നിന്നെ ഇനി എനിക്ക് വേണ്ട, പകരം നിന്റെ ഈ സ്വത്തുക്കൾ എനിക്കിരിക്കട്ടെ. ഞാൻ പപ്പേട്ടനല്ലേ,
നീ കൊന്ന ആനക്കാട്ട് പപ്പന്റെ അനിയൻ ആനക്കാട്ട് വാസു. ഞാൻ വന്നതേ നിന്നെ രക്ഷിക്കാനല്ല ശിക്ഷിക്കാനാണ്. അയ്യോ, ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്ന് വിശ്വസിക്കൂ വാസു. അവള് പറഞ്ഞ സത്യമാണ്, നിന്റെ ചേട്ടൻ പപ്പനെ കൊന്നത് അവളല്ല, ഈ ഞാനാണ്. വേണ്ട വേണ്ട, ആവേശമൊന്നും വേണ്ട, ആരും ഇവിടുന്ന് പുറത്തു പോകില്ല. പപ്പന്റെ കൊലപാതകം അതെനിക്കൊരാവശ്യമായിരുന്നു. ഇനി ഒരു കൊല കൂടി ഞാൻ ചെയ്യും ഇവളെ, എന്നിട്ട് ആ കൊലക്കുറ്റം ഞാൻ വാസുവിന്റെ തലയിൽ ചുമത്തും. ആരും ഇവിടെ നിന്ന് രക്ഷപ്പെടില്ല എന്റെ വാസുക്കുട്ട. നിങ്ങൾ ആരും ഇവിടുന്ന് പോരുത്, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇവിടെ കഴിഞ്ഞൂടെ. ചേച്ചി, ഞങ്ങൾ എവിടെ പോയാലും ഈ പുത്തൂരൻ തറവാടിനും ചേച്ചിക്കും ഏതൊരാപത്ത് വന്നാലും ഇവിടെ പാഞ്ഞെത്തില്ലേ. പക്ഷേ ഇപ്പൊ പോകുന്നതന്നെ നല്ല. ദുർഗമ്മോട് സ്നേഹത്തോടുകൂടി പറയണ്ടല്ലേ രാമൻകുട്ടി, അനുസരിച്ചൂടെ. വേണ്ടമായി പോയി. രാമൻകുട്ടി, ദുർഗ പറഞ്ഞതാ ശരി, പോകേണ്ടത് നിങ്ങളല്ല ഞാന്. നിങ്ങൾ എന്നിവിടെ ഉണ്ടായിരിക്കാം എന്നാ ഞാൻ പറഞ്ഞേ. പപ്പേട്ടാ? ഏയ്, പപ്പേട്ടല്ല, വാസു, വാസു ഏട്ടൻ.
എന്നെ വിളിക്കരുത്, ഞാൻ നിന്ന് പോകും. സദാശിവ.